لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فينبئكم بما كنتم تعملون صدق الله مولانا العظيم وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم من زار قبر والديه أو أحدهما يوم الجمعة فقرأ ياسين غفر له أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا نجي الله انظر حالنا يا شفيع الله اسمع مقالنا يا نجي الله
ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സദാതുക്കള്, പണ്ഡിതന്മാര്, മുത്താലിം സുഹൃത്തുക്കളെ, എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും കർമോത്സകരായ പ്രവർത്തകരെ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് വിശിഷ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്തെ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് ഡീലേ കയറ്റണം, കുറച്ച് കൂടുതൽ വേണ്ട, ഓവറായി കഴിഞ്ഞാൽ ഉൾക്ക് മനസ്സിലാവില്ല. കുറച്ച് ഏറ്റിയാ ഒന്നുകൂടി എട്ട് ദിനങ്ങളായി നമ്മുടെ ഈ പ്രദേശത്തെ എസ് വൈ എസിന്റെ 23-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടത്തി വരുന്ന മതപ്രഭാഷണവും ജലാലിയ റാതീബും ദുആ സമ്മേളനവുമാണ് അതിൻ്റെ 7-ാം ദിവസമായി ഇന്ന് മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ കവാടം എന്ന ഏറ്റവും കാലോചിതമായ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. വിശാലമായ ഒരു പ്രഭാഷണം നടത്തി ഞാൻ നിങ്ങളെ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ലയിലും മംഗലാപുരത്തും വയതിന് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക അനുഭൂതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ മംഗലാപുരത്തുകാരായതുകൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതിന് വ്യക്തമായ ഒരു കാരണം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ രണ്ട് സ്ഥലങ്ങളിലും ദുആ നടക്കുന്ന നേരം കൈമലർത്തുകയും അത് മുഖത്ത് തടവുകയും ആമീൻ പറയുകയും അതൊരു വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. മറ്റൊന്ന്, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ ഒരു പ്രഭാഷണം പറയാതെ തന്നെ ഉച്ചത്തിന് സ്വലാത്ത് ചൊല്ലുന്നതും ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം നമുക്കും നമുക്ക് പിൻതലമുറയിൽ വരുന്ന സത്യവിശ്വാസികൾക്കും നിലയുറപ്പിച്ചു തരുമാറാകട്ടെ. പിന്നെ നമ്മുടെ സദസ്സിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ചെറിയ പോരായ്മ
എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു. അത് ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അത് മുമ്പിലിരിക്കുന്ന ആളുകൾ ബാക്കിലേക്ക് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാവും. നോക്കിയാ കാണി ഇല്ല, അതാണ് ആ സീറ്റുകളിലൊക്കെ അതിനൊക്കെ വാടക കൊടുക്കേണ്ടി വരുമല്ലോ. ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾ നേരെ മുമ്പിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവായിട്ടെങ്കിൽ അതിലേക്ക് കയറിയിരിക്കുക. എന്നാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ഇരിക്കാനും സൗകര്യമാകും. അള്ളാഹു നല്ലതിലേക്ക് മുന്നിട്ട് വരാൻ തോഫീക്ക് ചെയ്യട്ടെ. അതല്ലെങ്കിൽ പിന്നെ സദസ്സൊക്കെ നോക്കിയാൽ ഞങ്ങളെ നാട്ടിലെ വയസ്സന്മാരെ തൊള്ളിക്ക് നോക്കിയാൽ മാതിരിയാക്കാം. കുറേ പല്ലുള്ളതും കുറേ പല്ലില്ലാത്ത അതൊന്നൊരു ഒരു വൃത്തിയുള്ള പോലെ അല്ലല്ലോ. അപ്പോൾ പരമാവധി ആളുകൾ ബാക്കിലുള്ള ആളുകൾ മുമ്പിലേക്ക് കയറിയിരിക്കുക. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു മജ്ലിസാണ്. അല്ലാഹു ദുആക്ക് പൂർണ്ണമായി ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ ലോകത്ത് വിശേഷ ബുദ്ധി കൊണ്ട് അനുഗ്രഹിച്ചവരാണ് മനുഷ്യർ. ലോകത്തുള്ള എല്ലാ സർവചരാചര വസ്തുക്കളും ആ മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടിയാണ് പടച്ചത് എന്നൊരു പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഈ നൽകിയ അനുഗ്രഹം എന്തിനാണ് മനുഷ്യർക്ക് മാത്രം നൽകിയത്? മറ്റുള്ള ജീവജാലങ്ങളെല്ലാം മനുഷ്യർക്ക് കീഴ്പ്പെടുത്തിയിട്ട് അല്ലാഹു തആല അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുകയും അതിന്റെ കാരണം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്. അല്ലാഹു തആല അനുഗ്രഹം നേടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം. വിശേഷബുദ്ധി എന്ന് പറയുന്ന അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ അനുഗ്രഹിച്ചത് അല്ലാഹുവിനെ വഴിപ്പെടാൻ വേണ്ടി. അല്ലാഹുവിനെ നമ്മൾ വഴിപ്പെട്ടില്ല എങ്കിൽ നമുക്ക് കീഴ്പ്പെടുത്തി തന്ന ഒരു സൃഷ്ടിയും നമുക്കും വഴിപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വഴിപ്പെടലല്ലാതെ ഒരു സെക്കൻഡ് പോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വന്നുകൂടാ. അല്ലാഹുവിന് ആരാധനകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ ഇരുത്തമായാലും കിടത്തമായാലും യാത്രയായാലും സംസാരമായാലും ഭക്ഷണം കഴിക്കലായാലും ബാത്റൂമിൽ പോകലായാലും എല്ലാം ആരാധനയാണ്. നമ്മുടെ നിമിഷങ്ങളും മുഴുവനും യജമാനനായ റബ്ബ് തആലക്ക് സമർപ്പിക്കാനുള്ളതാണ് എന്ന് വെക്കുമ്പോ മുസ്ലിങ്ങളായ നമ്മൾ ജോലിക്ക് പോയാൽ അത് ആരാധനയാവണം. ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്താവണം. നിങ്ങൾ ഇരിക്കുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്താവണം. നമ്മൾ പരസ്പരമുള്ള ബന്ധവും പെരുമാറ്റവും അല്ലാഹുവിനുള്ള ആരാധനയാവണം. അയൽവാസികളുള്ള ഇടപഴക്കം അല്ലാഹുവിനുള്ള ആരാധനയാവണം. പരസ്പരം നമ്മൾ ചെയ്യുന്ന ഇടപാടുകൾ കച്ചവടങ്ങൾ അതെല്ലാം അല്ലാഹുവിനുള്ള ആരാധനയാവണം. ആരാധനകൾ അല്ലാത്തതൊന്നും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വമാ ഖലഖ്തുൽ ജിന്ന വല ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു തആലക്ക് ആരാധിക്കാനല്ലാതെ മനുഷ്യനെ നാം പടച്ചിട്ടേ ഇല്ല എന്ന പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഓ എന്റെ സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന് സമർപ്പിക്കപ്പെടേണ്ടവരാണ്. ഏതൊരു നിസ്കാരത്തിൽ തക്ബീർ കെട്ടിയാലും ആദ്യമായി നമ്മൾ അല്ലാഹുവിനോട് കൊടുക്കുന്ന ഒരു കരാറുണ്ട്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ നിസ്കാരവും എന്റെ നാമം എന്റെ ഹജ്ജും എന്റെ മറ്റുള്ള കർമ്മങ്ങളും
ഒരാവ മഹിയായവ മമാതിലില്ലാഹി റബ്ബിൽ ആലമീൻ. സൗണ്ട് ഒന്നുകൂടെ കൂടണ്ടേ കേട്ടോ, ഇവിടേക്ക് അവിടേക്ക് കൂട്ടണ്ട, ശ്വാസം കിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. വമഹിയായവ മമാതിലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസിലടിക്കരുത്. എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം അല്ലാഹുവിന്. മനസ്സിലായല്ലോ പറയണേ. ലാസ്റ്റ് വയലൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട, ഒന്നും തിരിഞ്ഞിട്ടില്ല നിങ്ങൾ പറയരുതല്ലോ. ഇന്നലെ വഹാബ് നഈം ഉസ്താദ് കൊല്ലത്ത് നിന്ന് ഇവിടം വരെ വന്ന്. അങ്ങനെ ആൾക്കാർക്കൊക്കെ വിഷമമായി. നല്ല വിഷയമാണ് പറഞ്ഞത്, നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറേ ഒച്ച കേൾക്കലല്ലല്ലോ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തആല നാഫിയായ ഇൽമു നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആരാധനകളായി നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും ആകണമെങ്കിൽ അതിന് ആദ്യമായി നമ്മുടെ മനസ്സിൽ വേണ്ടത് പൂർണ്ണമായ നിയ്യത്താണ്. നിയ്യത്ത് നന്നായാൽ നമ്മുടെ കച്ചവടം ആരാധനയാക്കാം. നിയ്യത്ത് നന്നായാൽ നമ്മുടെ ഉദ്യോഗം ആരാധനകളാക്കാം. നിയ്യത്ത് നന്നായാൽ വിദേശത്ത് പോയി ചെയ്യുന്ന ആ ജോലിയും ശമ്പളം വാങ്ങലും ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിലവഴിക്കലും മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടത അനുഭവിക്കലും എല്ലാം നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ ആരാധനയാക്കാമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതോ ഇരിക്കട്ടെ, നമ്മുടെ ആരാധനകൾക്ക് നമ്മൾ പ്രതിഫലം വാങ്ങണം. കുറേ അങ്ങ് ജീവിച്ചു, അങ്ങ് മരിച്ചുപോയി, അതിന്റെ കൂലിയില്ലാതെ നാളെ മഹ്ശറയിൽ ചെന്നാൽ അവിടെ രണ്ടാമത് നിസ്കരിക്കാൻ ഒരു നിവർത്തിയുമില്ല. നമ്മളുടെ നോമ്പിനുണ്ടാകുന്ന കേടുപാടുകളോടുകൂടി മരിച്ചു വന്നാൽ നാളെ ആ മഹ്ശറയിൽ ചെന്നുകൊണ്ട് രണ്ടാമത് നോമ്പനിട്ടിക്കാൻ നിവർത്തിയില്ല. ഇവിടെ വെച്ച് നമ്മൾ ഹജ്ജ് ചെയ്ത് ഹജ്ജെങ്ങാനും സ്വീകരിക്കാതെ വന്ന മഹ്ശറയിൽ പുതിയ ഒരു ഹജ്ജ് നിർവഹിക്കാനോ അവിടെ കയറാനോ അവിടെ ഒരു തവാഫ് ചെയ്യലോ അതുമില്ല. നേരെ മറിച്ചൊരു മുസ്ലിമായ മനുഷ്യനെ ആരാധിക്കുന്നതിന്റെ പ്രതിഫലം അത് പൂർണ്ണമായി അല്ലാഹു തആല സ്വീകരിച്ച റബ്ബിന്റെ അടുക്കലേക്ക് പോകണം. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിബിധങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് അമ്രബന മുറത്തോ ജുഹനോ. ആ അമ്രബന മുറത്തോ ജുഹനിയൊരു സഹാബിന്റെ അടുക്കിലേക്ക് ഓടുന്നു. എന്നിട്ട് മഹാനായ ആ സ്വഹാബി ചോദിക്കുന്നു, ഓ അല്ലാഹുവിന്റെ നബിയേ, അറായിത ഇദാ സറഅത സലാത ഖംസാ സന്തര മഹാര അദാത സകാത വഹജ്ജതു ബൈത ഫമാ വാ റസൂലുള്ളാഹ്. ഓ നബിയേ, ഞാൻ അഞ്ച് നമസ്കാരം നിർവഹിച്ചോളാം, പരിശുദ്ധമായ റമദാൻ മാസത്തിലുള്ള നോമ്പനിട്ടിച്ചോളാം, وصمت رمضان واديت الزكاه عند زكاتകളെല്ലാം ഞാൻ കൊടുത്തു വീട്ടിക്കോളാം, وحججت البيت فما ذالي يا رسول الله. പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഞാൻ ഹജ്ജ് നിർവഹിച്ചോളാം, ഇതൊക്കെ ഞാൻ ചെയ്താൽ فما ذالي يا رسول الله. ചെന്നാൽ എനിക്ക് കിട്ടാനുള്ള പ്രതിഫലമേതാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ സ്വഹാബി ചോദിക്കുമ്പോ,
നബി തങ്ങൾ പറയുന്ന മം ഫല ദാലിക കാന മഅ നബിയീന വസ്ദീഖീന വസ്ഹദായി വസാലിഹീന ആരോഗ്യമുള്ളയാളവന് ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളോ അഞ്ചു വക്ത നിസ്കാരം അവൻ നിർവഹിക്കുന്നുവോ പരിശുദ്ധമായ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നുവോ അതേ സാമ്പത്തികമായ ശേഷിയുള്ളവന് സക്കാത്തും കൊടുക്കുന്നുവോ എല്ലാ റബ്ബിന്റെ പൊരുത്തത്തിനാണെങ്കിൽ ഈ കാര്യം ഒരാളെ ചെയ്താ കാനമ النبيين والصديقين والشهداء والصالحين അവന് സ്വർഗ്ഗലോകത്തെ ശുഹദാക്കളുടെ കൂടെയാ അവന് സ്വർഗ്ഗലോകത്തെ അമ്പിയാക്കളുടെ കൂടെയാ അവരിൽ നിന്ന് ചില ആളുകളെ സദീഖീങ്ങളുടെ കൂടെയാ ചില ആളുകളെ സ്വാലിഹീങ്ങളോട് കൂടെയാ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനു ശേഷം ഈ സ്വഹാബത്തിനോട് പറയുന്നു സ്വഹാബാ പക്ഷേ ഈ പ്രതിഫലത്തെങ്ങളെല്ലാം അവർക്ക് ലഭിക്കണമെങ്കിൽ ഇല്ല അവന്റെ മാതാപിതാക്കളോട് അവന് പിടങ്ങാതിരിക്കണം അവന്റെ മാതാപിതാക്കൾ അവന് വിഷമിപ്പിക്കാതിരിക്കണം അവന്റെ മാതാപിതാക്കൾ അവന് വെറുപ്പിക്കാതിരിക്കണം അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളാ സ്വഹാബത്തിനോട് പറയുന്നുവെങ്കിൽ നിങ്ങൾക്കറിയോ പരിശുദ്ധമായ ഖുർആനിലെ മൂന്ന് ആയത്തുകള് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു പറയുകയാ സലാത്തു ആയത്തിൻ നസലത മഖ്ദൂത്തൻ ബിസലാസ് മൂന്ന് ആയത്തുകൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അവകൾ മൂന്നും മൂന്നിനോട് ഒത്തൊരുമിച്ചിട്ടാ പടച്ച റബ്ബ് കൊണ്ടുവരുന്നത് ലാ തുഖബലു മിൻഹാ വാഹിദത്തും ബിഗൈരി ഖരീനതിഹാ ആ മൂന്ന് ആരാധനകളും ഓരോന്ന് മറ്റൊന്നിനോട് ചേർത്തി പറയുമ്പോ ഒന്ന് മാത്രം നിർവഹിച്ച രണ്ടിനും അല്ലാഹു പ്രതിഫലം കൊടുക്കില്ല രണ്ടും ഒരുപോലെ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ആരാധനകളെ സൂചിപ്പിക്കുന്ന മൂന്ന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞിട്ട് ആദ്യമായി പറയുന്നത് എന്താ ഒന്നാമത്തെ ആയത്ത് അതി الله واتي الرسول ورعاله അതേ മുഅ്മിനീങ്ങളായ ആളുകളോട് യജമാനനായ റബ്ബ് തആല പറയുകയാ അതിഉല്ലാഹ വ അതിഉർ റസൂല നിങ്ങൾ യജമാനനായ റബ്ബിനെ വഴിപ്പെടണോ റബ്ബിനെ മാത്രമല്ല വ അതിഉർ റസൂല മഹാനായ നബി തങ്ങളെയും നിങ്ങൾ വഴിപ്പെടണോ ഒരാൾ റബ്ബിനെ മാത്രം വഴിപ്പെട്ടു പക്ഷേ വമല്ലം യുതില്ല മൻ തഅമൻ അതേ അല്ലാഹു തആലനെ വഴിപ്പെട്ടു അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടുന്നില്ലെങ്കിൽ റബ്ബ് തആലക്കുള്ള വഴിപാട് പോലും അല്ലാഹ് സ്വീകരിക്കൂല രണ്ടിനും പ്രതിഫലം കിട്ടണോ രണ്ടും ചെയ്യണോ എന്ന് പറഞ്ഞു ഒന്നാമത്തെ ആയത്ത് അതിഉല്ലാഹ വ അതിഉർ റസൂല എന്നതാണെങ്കിൽ രണ്ടാമത്തെ ഒരു ആയത്തുണ്ട് ഏതാണ് ആ ആയത്തെന്നോ അഖീമു സ്വലാത്ത വആതു സകാ നിങ്ങൾ അഞ്ചു വക്ത നിസ്കാരം നിലനിർത്തിക്കോളണോ പോരാ പോരാ വആതു സകാ സാമ്പത്തികമായ ശേഷിയുള്ളയാള് സകാത്തും കൊടുത്തോളണോ ഒരാള് അഞ്ചു വക്ത നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കുന്നു പക്ഷേ
അവനെ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവന് നിസ്കരിച്ചതിന്റെ പ്രതിഫലവും അല്ല കൊടുക്കുകയില്ല. ഇനിയോ ഒരാൾ സക്കാത്തെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ റബ്ബ് തആലാക്ക് അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ സക്കാത്തിന്റെ കൂലിയും അല്ല കൊടുക്കൂല. അഖീമുസ്സലാത്ത വആതു സകാ, ഇതാണ് രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്ത് ഏതാ? മൂന്നാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, അനിഷ്കുറലി വലിവാലിദൈക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്തോളണോ, യജമാനനായ റബ്ബാകുന്ന എനിക്ക് നന്ദി ചെയ്തോളണോ. എനിക്ക് മാത്രമല്ല വലിവാലിദൈക, നിങ്ങളെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്തോളണോ. വമനുഷകറല്ലാഹ വലം യഷ്കുറലി വാലിദൈഹി, ഒരാൾ അല്ലാഹുക്ക് മാത്രം ശുക്ർ ചെയ്തോ, മാതാപിതാക്കളെ അവൻ തിരിഞ്ഞു നോക്കിയില്ല, മാതാപിതാക്കളോട് ആദരവ് പുലർത്തിയില്ല, മാതാപിതാക്കൾക്ക് അവന് സ്നേഹം കൈമാറിയില്ല. ഇങ്ങനെ ഒരാൾ ആരാധനകളെ നിർവഹിച്ചു കഴിഞ്ഞാൽ ലം യുഖബൽ മിൻഹോ, അല്ലാഹുവിനുള്ള ശുക്ർ പോലോ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഒരുപാട് ആരാധനകൾ ചെയ്യുന്നു, കാരത്തിന്റെ ടൈമിന്റെ കട്ടിക്കൊന്നും ഒരു കുറവില്ല. താടിയൊക്കെ നീട്ടിയോ കോട്ട കെട്ടുങ്ങാണ്ടോ പ്രസംഗിക്കല്, എല്ലാം ഉഷാറ. ചുമ്മായോടും ബാപ്പയോടും വേണ്ട പോലെ അവന് പെരുമാറാറില്ല. എന്നാ നിന്റെ കൂട്ടുറബിന് വേണ്ട, നിന്റെ തലപ്പാവിന് കൂലി കിട്ടൂല. നീ തഹജ്ജ് നിസ്കരിച്ചിന്റെ തഹജ്ജിന്റെ കൂലി പോലും അല്ലാഹു തആല തരൂല. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അതോടുകൂടെ എന്താങ്ങനെ അന്തം വിട്ടിരിക്കണം? അള്ളാഹുക്ക് ശുക്ർ ചെയ്യണം, മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഉറക്കാമിയും പറഞ്ഞെന്ന് കരുതിങ്ങാണ്ട് ഞാൻ കുറെ നേരം പുളിച്ചിമ കയറി വെള്ളറി എന്നുള്ള ബേജാറൊന്നും വേണ്ട, ഞാൻ വേഗം നിർത്തിട്ടോ. ഇന്നലെ ഉച്ചക്ക ഞാൻ ബാംഗ്ലൂർ വയൽ കഴിഞ്ഞ് കണ്ട് എത്തിയത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ കോട്ടക്കല് ഒരു മധുറസൂര് പരിപാടിക്ക് പോയി. ഇന്ന് 8 മണിക്ക് പാലക്കാട് ദർശനം കണ്ട് ഇറങ്ങിയതാ. അൽഹംദുലില്ലാ, നല്ല സുഖമുള്ള യാത്ര. ഇന്നൊക്കെ വരുമ്പോൾ നല്ല സന്തോഷം, കാരണം ടോളിൻ്റെ പിരിവ് തുടങ്ങിയിട്ടില്ലല്ലോ. ഇപ്പം അടുത്തപ്പോൾ ഓപ്പണോ അല്ലേ? ഇപ്പോൾ ഒരു ടോൾ തുടങ്ങി. ഇപ്പം അതിനും ഞാൻ പൈസ ഉണ്ട്. സംഘാടകർക്കിപ്പോൾ അതൊന്നും അറിയില്ലല്ലേ എവിടെയൊക്കെ ടോൾ കൊടുക്കുന്നുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ റാഹത്ത് നൽകുമാറാകട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നത് കണ്ടോ? കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാമിൽ നിന്നാ ഉദ്ധരിക്കുന്നത്. ഓ എന്റെ ചെറുപ്പക്കാരാ, കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാമിനോട് യജമാനനായ റബ്ബ് തആല പറയുകയാ, ഓ മൂസ നബിയേ, മംബറ വാലിദൈ കുന്തു വലിയം ഫിദ്ദുനിയാ, ആരാണോ മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നത്, ആരാണോ മാതാപിതാക്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്, ആരാണോ മാതാപിതാക്കൾ മാന്യമായി പെരുമാറുന്നത്, കുന്തു വലിയ ദുന്യാവിൽ ഞാൻ അവന്റെ സഹായിയാണ് മൂസ നബിയെ. വഫിൽ ഖബരി മൂനിസ, യജമാനനായ റബ്ബ് തആലയാ കൊടുക്കുന്ന ഓഫർ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയല്ലയോ? കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാമിനോട് അല്ലാഹ് പറഞ്ഞതണ്ടാ, ഓ മൂസ നബിയേ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്നയാൾ ദുന്യാവിൽ കുടുങ്ങൂല. കുന്തു വലിയം ഫിദ്ദുനിയാ, അവന്റെ എല്ലാ കാര്യങ്ങളും ദുന്യാവിലുള്ളത് സഹായിക്കാൻ ഞാനുണ്ട്. ഇനിയോ ദുന്യാവിൽ നിന്ന് യാത്ര പോയി ഖബറിൽ ചെന്നാലോ, ആ ഖബറിൽ അവന്റെ കുടുംബങ്ങളില്ല, സമ്പത്തുകളില്ല, ആരാരുമില്ലാതെ ഒറ്റക്കിരിക്കേണ്ട പേടി അവനിക്ക് വേണ്ട. വകുന്തു ഫിൽ ഖബരി മൂനിസാ,
കബറിലുള്ള ജീവിതത്തിന് സന്തോഷം കൊടുക്കാൻ, ആ കബറിലുള്ള ജീവിതത്തിൽ അവന്റെ കൂടെ നിൽക്കാൻ എന്റെ അനുഗ്രഹം അവന്റെ കൂടെയുണ്ട്. ഇനിയോ കബറിൽ നിന്നങ്ങ് എണീറ്റ് പോയി മഹ്ശറയാകുന്ന ഭൂമിയിലേക്ക് എത്തിയാലോ വഫിൽ ഖബറി വഫിൽ ഹശരി റഹീമ, മഹ്ശറയിൽ ഞാൻ അവന് കാരുണ്യവാനായിട്ട് വരുന്നത്, എല്ലാവരെക്കാളും ഉപരി അവന് കാരുണ്യം ചെയ്യാൻ ഞാനുണ്ടാകോ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാമിനോട് പറയുമ്പോ, ഇനിയോ വഫിൽ ജന്നത്തി മുഹദ്ദിസ, കബറിൽ ചെന്ന് യാത്ര ചെയ്ത് മഹ്ശറയിലേക്ക് ചെന്ന് ഞാൻ അവന്റെ കബറും ചെയ്ത് ഞാൻ അവന്റെ കബറിൽ സന്തോഷം കൊടുത്ത് മഹ്ശറയിൽ കാരുണ്യം കൊടുത്ത് ഓ മഹ്ശറയിൽ നിന്ന് സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുമ്പോ അവന് വിഷമിക്കണ്ട, അവനെ താങ്ങും തണലും ഞാനായിരിക്കുമെന്ന് യജമാനായ റബ്ബ് തആല കലീമുല്ലാഹി മൂസ നബിയോട് പറയുമ്പോ, വഫിൽ ജന്നത്തി മുഹദ്ദിസൻ ഉകല്ലിമുഹു വയുകല്ലിമുനി ബിലാ വാസിത, ഒരു മധ്യവർത്തിയില്ലാതെ എന്നോട് സംസാരിക്കാൻ ഞാൻ അവൻ അവസരം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാ നിങ്ങളെ ദുന്യാവിലുള്ള സമ്പുഷ്ടമായ ജീവിതം വേണോ? നിങ്ങളെ കടങ്ങൾ വീണോ? നിങ്ങളെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടണോ? കബറിൽ നിങ്ങൾക്ക് സന്തോഷം വേണോ? മഹ്ശറയിൽ നിങ്ങൾക്ക് റാഹത്ത് വേണോ? അതേ സ്വർഗലോകത്ത് ചെന്നാല് യജമാനനായ റബ്ബിന്റെ ലിഖാഓടുകൂടെ റബ്ബിനോടൊന്ന് വർത്തമാനം പറയാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരൊറ്റ അമലേ ദുന്യാവിലുള്ളൂ, അത് മാതാപിതാക്കളോടുള്ള പൊരുത്തവും പെരുമാറ്റവുമാ. അവരെ പൊരുത്തത്തോടുകൂടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങളിനി അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു നിർത്തിയില്ല. മൂസ നബി അലൈഹി സലാമിനോട് അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, ഓ മൂസ നബിയേ വക്കിറ വാലിദൈക, നിങ്ങളെ നിങ്ങളെ മാതാപിതാക്കളെ ആദരിച്ചോളണം, ബഹുമാനിച്ചോളണം. കാരണം ഫഇന്നമൻ വഖറ വാലിദൈഹി മദത്തു ഫീ ഉംരിഹി, ആരാണോ മാതാപിതാക്കളെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, അവരോട് നല്ല നിലയിൽ പെരുമാറുന്നത്, അവർക്ക് വേണ്ടി അതേ അല്ലാഹു തആല പറയുന്നു, മദത്തു ഫീ ഉംരിഹി, അവന്റെ ആയുസ്സിൽ ഞാൻ വർദ്ധനവ് കൊടുക്കുന്നുണ്ട്. മൂസ നബിയേ, മാതാപിതാക്കളെ ബഹുമാനിക്കും തോറും അല്ലാഹു ആയുസ് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല മരിപ്പിക്കേണ്ട റബ്ബ് തആല പറയാ, പെട്ടെന്ന് മരിപ്പിക്കൂല ഞാൻ നിങ്ങളെ, നിങ്ങൾക്ക് വിഷമുണ്ടാവൂല. മദത്തു ഫീ ഉംരിഹി, അവന്റെ വയസ്സിൽ ഞാൻ നീട്ടിക്കൊടുക്കും, അല്ലാഹ് നീട്ടിക്കൊടുക്കും. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സലാത്തു വസലാമിനോട് അല്ലാഹു തആല വീണ്ടും പറയുന്നത് എന്താ? ഓ മൂസ നബിയേ വഹബത്തു ലഹു വലദൻ യുവക്കിറുഹു, അവന ദുനിയാവിൽ ജീവിക്കുമ്പോ അവന്റെ മാതാപിതാക്കളെ ആദരിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ അവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തതുപോലെ അവരെ ആദരിക്കുന്ന ഒരാളെ, ഒരാൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ഞാൻ ദാനമായി കൊടുക്കുകയും ചെയ്യും. മൂസ നബിയേ, എന്നോട് പല ആളുകളും പറഞ്ഞു, ഉസ്താദേ മക്കളില്ല, വിഷമത്തില്ല, ഞാൻ 10 കൊല്ലമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടിയുണ്ടായിട്ടില്ലല്ലോ. മറ്റൊരു ഉസ്താദ് വന്നോട് പറഞ്ഞു, ഉസ്താദേ മക്കള് പലതും ജനിച്ചുവെങ്കിലോ 1-2 മാസമോ ജീവിച്ച് പിന്നീട് അവര് മരിച്ചുപോയതാ, 2 മക്കൾ അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനിയെങ്കിലും നല്ലൊരു മക്കളെ കിട്ടാ, നിങ്ങൾ ദുആയിരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞത് എന്നെ കണ്ടുകൊണ്ടല്ല. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു ആമീന് സ്വീകരിച്ചുകൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹോ.
നീ മക്കളെ കൊടുക്കണേ അല്ലാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഉദ്ധരിക്കുകയാ. ഓ എന്റെ ചെറുപ്പക്കാര, മക്കളില്ലാത്ത ആളുകളോട് വളരെ വിഷമത്തോടെയും സങ്കടത്തോടെയും ഞാൻ എന്ന് പറയട്ടെയോ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ദുആയിരക്കാൻ ഉതകുന്നത് ആരെന്നറിയോ? നിങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മയുണ്ടോ വീട്ടില്? നിങ്ങളെ ആദരിക്കുന്ന ഉപ്പയുണ്ടോ വീട്ടില്? അവരോട് പോയിട്ട് സങ്കടം പറഞ്ഞിട്ട് എന്റെ മകൻ എന്നെ ഇക്കാലമത്രയും അനാദരിച്ചില്ലല്ലോ, എന്നവൻ വേദനിപ്പിച്ചില്ലല്ലോ, എന്നവൻ വിഷമിപ്പിച്ചില്ലല്ലോ, എന്നെ അവൻ സ്നേഹിച്ചതുപോലെ എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചെയ്തതുപോലെ എന്റെ പൊന്നുമോന് നീ ഒരു മകനെ കൊടുക്കണേ എന്ന് നിങ്ങളെ ഉമ്മായെ കൊണ്ടൊന്ന് ദൂരെ ദ്വായരപ്പിച്ചാൽ, നിങ്ങളെ ഉപ്പായെ കൊണ്ടൊന്ന് ദ്വായരപ്പിച്ചാൽ ആ ദുആ പടച്ചറബ് തട്ടൂല കേട്ടോ. റഹ്മാനായ റബ്ബേ, മക്കളില്ലാതെ മനം പൊട്ടുന്നവരാരാ? കുഞ്ഞുമക്കളെ കയ്യും പിടിച്ച് പെരുന്നാളിന്റെ ദിവസം വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ മക്കളില്ലാത്തവന്റെ മനം പൊട്ടുന്നുവല്ലോ, അവരെ വിഷമം നിനക്കറിയാലോ. നാഥനായ അല്ലാ, ദീനിന് ഉപകരിക്കുന്ന മക്കളെ കൊടുത്ത് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇനിയോ മക്കളെ രണ്ടെണ്ണമുള്ളത് മരിച്ചു എന്ന ഒരു ഉപ്പ, ഒരു ചെറുപ്പക്കാരന്റെ വിഷമോ, ഒരു പണ്ഡിതന്റെ വിഷമോ അത് പറഞ്ഞപ്പെടാ എനിക്ക് ഹീലത്ത് ബിന്ത് അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹ എന്ന് പറഞ്ഞ മഹദിയെ കുറിച്ച് ഓർമ്മ വന്നത്. ഹീലത്ത് ബിന്ത് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരി, അതേ ഹബീബായ നബി തങ്ങളെ സ്വഹാബിയത്തുകളാകുന്ന പെണ്ണുങ്ങളിൽ നിന്ന് പ്രമുഖയല്ലയോ? ആ പെണ്ണ് വന്ന ഹീലത്ത് ബിന്ത് അബ്ദുൽ ജലീൽ റളിയല്ലാഹു അൻഹ നബിയോട് വന്നുകൊണ്ട് പറഞ്ഞ സങ്കടമാ നിങ്ങൾ എന്നോട് പറഞ്ഞത്? നബിയേ, മക്കളല്ല പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നുവല്ലോ, എന്താ നബിയേ വല്ല പരിഹാരവുമുണ്ടോ? മക്കളെ കുറിച്ച് പറയാനല്ല ഞാൻ, സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രമാണ്. മക്കളെല്ലാം പെട്ടെന്ന് ജീവിതകാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നു, നബിയേ എന്താ ഞാൻ ചെയ്യാ, എനിക്ക് വലിയ വിഷമുണ്ട്. ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി പച്ചളവിച്ചാണ് നിബിതങ്ങളോട് ഹീലത്ത് ബിന്ത് അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞ സ്വഹാബിയത്തായ വനിത പറയുമ്പോ നിബിതങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട ഹീലത്തെ, നിനക്ക് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം. മഹാനായ നിബിതങ്ങൾ പറയുന്നു, നിന്റെ മക്കൾക്ക് ആയുസ് വേണോ? നിന്റെ മക്കൾക്ക് ആരോഗ്യം വേണോ? എന്നാ ഇനി ജനിക്കുന്ന കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെക്കുമെന്ന് നീ നിശ്ചയാക്കിക്കോ. ഇനി ജനിക്കുന്ന കുട്ടിക്ക് നീ മുഹമ്മദ് എന്ന പേര് വെക്കുമെന്ന് നിശ്ചയാക്കുക, എന്നാ നിനക്ക് മക്കൾ ഉണ്ടാകും. നിന്റെ മക്കൾ പെട്ടെന്ന് അങ്ങനെ മരിച്ചു പോകുക എന്നുള്ള പ്രശ്നം തന്നെ ഒതുക്കൂല. ഞാൻ പറഞ്ഞതല്ല നബി മുഹമ്മദ് റസൂലുള്ളാഹി, നീ അല്ലാഹുവിന്റെ പേരിൽ നേർച്ചയാക്കണേ, നിനക്ക് ലഭിക്കുന്ന കുട്ടിക്ക് നീ മുഹമ്മദ് എന്ന പേര് വെക്കോ. ആ വെക്കുന്നത് നബിതങ്ങളോടുള്ള ആദരവ് മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണോ? എന്നാ നിങ്ങൾക്ക് വിഷമമുണ്ടാകൂല എന്ന് മഹദിയായ ഹീലത്ത് ബിന്ത് അബ്ദുൽ അസീൽ അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞ സഹോദരിയോട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ പെണ്ണ് അന്ന് നിർച്ചയാക്കി, എനിക്ക് ഇനി കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഞാൻ മുഹമ്മദ് എന്ന പേരിടും. പിന്നീട് മഹാന്മാരായ സ്വാലിഹിങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയുന്നു, പിന്നീട് ആ പെണ്ണിന് അല്ലാഹു തആല ഒരുപാട് മക്കളെ കൊടുത്തു. അല്ലാഹു നമുക്ക് നല്ല മക്കളെ തെരുമാറാകട്ടെ, അല്ലാഹു മക്കളെ തെരുമാറാകട്ടെ. ഞാനത് സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഒരുപാട് കസേര ബാക്കിയുണ്ട്, നമ്മളെ സംഘാടകരും ചെറുപ്പക്കാരൊക്കെ ഇവിടെ വന്നിരുന്നോളി, ഞാൻ വേഗം നിർത്തും, നിങ്ങൾ ആരും വിഷമിക്കണ്ട. അല്ലാഹു നമുക്കൊക്കെ പൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ.
മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസലാമിനെ അല്ലാഹു തആല വിളിച്ചിട്ട് പറയുകയാ, അല്ലാഹു ജല്ല ജലാലവനെ വിളിക്കുന്നു, മൂസ കലീമുല്ലാഹിയോട് ഉണർത്തുന്നു, ഓ മൂസ നബിയെ, ഓ എന്റെ മൂസ നബിയെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വക്കിറ വാലിദൈക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരിച്ചോളണം, വന്ദിച്ചോളണം, ബഹുമാനിച്ചോളണം. വന്ദിക്കല മാതാപിതാക്കളെ വേണ്ടത്, ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. കാരണം മാതാപിതാക്കളെ ബഹുമാനിച്ചവനാരോ, ആദരിച്ചവനാരോ, സ്നേഹിച്ചവനാരോ, സേവന നടത്തിയവനാരോ, ഫഇന്നമൻ വഖറ വാലിദൈഹി മദത് ഫീ ഉംരിഹി, അവന് നാം ദീർഘായുസ് കൊടുക്കുന്നുണ്ട്, അവന് നാം മാഫിയത്ത് കൊടുക്കുന്നുണ്ട്. പോരാ പോരാ വഹബത്തു ലഹു വലദൻ യുവഖിറുഹു, അവനവന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ച് ആദരിച്ചതുപോലെ അവനെ ബഹുമാനിക്കാന് അല്ലാഹുവാകുന്ന ഞാൻ നല്ല മക്കളെ കൊടുക്കുകയും ചെയ്യോ. അത് മാത്രമല്ലോരോ കുട്ടിയെയും അവന് ഞാൻ കൊടുക്കുന്നതാണ്. അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ മാതാപിതാക്കളോട് ഗുണം ചെയ്താല ഗുണം ചെയ്തതുപോലെ നിനക്ക് തിരിച്ചു ഗുണം ചെയ്യാൻ ഒരു മകന് അല്ലാഹു തആല പകരം കൊടുക്കുകയാ. അതേ നിങ്ങളാ മാതാപിതാക്കളെ വേദനിപ്പിച്ചോ, എന്നാൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചതിനേക്കാളുപരി നിങ്ങളെ മക്കളും നിങ്ങളെ വേദനിപ്പിക്കുക തന്നെ ചെയ്യോ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ. അല്ലാ മഹാനായ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു, വലിയ ഇമാമല്ലയോ, ദീർഘമായ ഒരു യാത്ര പോവുകയാ. കൂടെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് പ്രധാനികളുണ്ട്. ദൂരേക്ക് നടന്നു പോകുമ്പോ ഒരു പ്രത്യേക സ്ഥലമെത്തിയ നേരോ, ഒരു പ്രത്യേക സ്ഥലമെത്തിയപ്പോ കൂടെയുള്ള പ്രായമുള്ള ഒരു ഉപ്പയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ വന്നുകൊണ്ട് ഉപ്പായുടെ മുഖത്ത് ആങ്ങങ്ങ് അടിച്ചു. ആഞ്ഞൊരടി അങ്ങ് കൊടുക്കുമ്പോ ഒരു കാരണവുമില്ലാതെ ഉപ്പാനെ തല്ലുന്നത് കണ്ടപ്പോ അതേ യാത്രാ സംഘത്തിലുള്ള മറ്റു ജനങ്ങളെല്ലാം കൂടി, എന്തിനാടാ ഈ പ്രായമുള്ള ഉപ്പാനെ നീ തല്ലിയത്? നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, നിന്നെ വിഷമിപ്പിച്ചല്ലോ, ഇതൊക്കെ ചെയ്യാതെ നീ എന്തിനാ നിന്റെ ഉപ്പാനെ തല്ലിയതെന്ന് ചോദിക്കുമ്പോ, ഓ എന്റെ സഹോദര സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു അടക്കം അന്തം വിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ ഈ പ്രായമുള്ള ഉപ്പ വന്ന് പറയാ, വേണ്ട വേണ്ട, നിങ്ങളാ മകനെ ആക്ഷേപിക്കേണ്ട, അവനെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട. കാരണം ഇതേ സ്ഥലത്ത് വെച്ച്, ഇതേ സ്ഥലത്ത് വെച്ച് ഞാൻ എന്റെ ഉപ്പാനെയും തല്ലിയിട്ടുണ്ട് കേട്ടോ. അല്ലാഹു തആല അതിന് പകരമായി നൽകിയ ശിക്ഷയാണ്. ഇതിന്റെ കുറ്റക്കാരൻ അവനല്ല, ഞാൻ തന്നെയാ. ഒരു കാരണമല്ലാതെ ഈ കുട്ടി ഉപ്പാനെ തല്ലുന്നു. ഉപ്പാനെ കാരണമല്ലാതെ തല്ലിയപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഉപ്പ പറഞ്ഞു, അവനെ കുറ്റപ്പെടുത്തണ്ട, അവൻ നല്ലവന്, അവൻ ചെയ്തത് ശരിയാ. കാരണം ഇതേ സ്ഥലത്ത് വെച്ച് ഞാൻ എന്റെ ഉപ്പാനെ തല്ലിയിട്ടുണ്ട്. നമ്മളെ മക്കളെ നന്നാക്കി, ഞാൻ ചെറിയ പ്രായത്തിൽ ഒരു ചെറിയ കഥ വായിച്ചു തീർക്കുന്നു. ഒരു കഥ വായിച്ചു തീർക്കുന്നു, കഥയാണെങ്കിലും പഠിക്കാനുള്ളത്. ഒരു വലിയ കൊട്ടാര സമാനമായൊരു വീട്, വീട്ടിൽ ഒരു മുതലാളിയായ അച്ഛനുണ്ട്, അച്ഛന്റെ ഒരു ചെറിയ കുഞ്ഞുമോനുണ്ട്, ഒരു ഭാര്യയുണ്ട്, പ്രായമുള്ള ഒരു അച്ചച്ഛനുമുണ്ട്. അച്ചച്ഛൻ എന്നാല് മനസ്സിലായേ, വല്യാപ്പാന്ന് ഇംഗ്ലീഷ് പറഞ്ഞ വല്യാപ്പ, ബാപ്പാന്റെ അപ്പ, എന്തായാലും പറയാ ഗ്രാൻഡ് ഫാദർ. അതന്നെ അല്ല, ഞാൻ ചിലപ്പോ ഇംഗ്ലീഷ് പറഞ്ഞു, എന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് തരിയില്ല, തിരിയില്ല, അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഒഴിവാക്കല. ഞങ്ങളീ വാച്ച് കിട്ടായിട്ടാണ്, അങ്ങനെയാണ് ഈ കൂട്ടിടുവോ. അള്ളാഹു തആല നമുക്ക് നാഫിയായാലും വരട്ടെ, നിങ്ങൾക്ക് ആ കോർക്കാമ്യം പറയാനുള്ള തോഫിക്ക് വേറെ തരട്ടെ.
മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നിങ്ങൾ കേട്ടോ, ഈ പ്രായമുള്ള ഉപ്പാപ്പ ഈ അച്ചച്ചനെ വലിയ വീടിന്റെ ഉദ്ഘാടനമായപ്പോഴേക്ക് ഇയാളൊന്ന് മാറ്റി താമസിക്കാൻ സെപ്പറേറ്റ് ഒരു റൂമുണ്ടാക്കി വീടിന്റെ പുറത്ത്. അദ്ദേഹത്തിന് എല്ലാ സൗകര്യം അച്ചച്ചനെ കൊടുക്കേണ്ടതൊക്കെ അവിടെ കൊടുത്ത്, ഭക്ഷണവും കൊടുത്ത്, അയാൾക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്, ബാത്റൂമും ഉണ്ട്, എല്ലാ സൗകര്യം. അച്ചച്ചന് ഒരു കുറവില്ല, ഭക്ഷണം കറക്റ്റിന് അവിടെ കൊടുക്കും, കുളിപ്പിക്കേണ്ട നേരത്ത് കുളിപ്പിക്കും, ഒക്കെ ഓക്കെയാ. പക്ഷേ അച്ചച്ചനെ കിടത്തിയത് വേറെ ഒരു സ്ഥലത്താ, കാരണം വീട്ടിന്റെ ഉള്ളിൽ അച്ചച്ചൻ കിടന്ന മൂപ്പര് ചിലപ്പോ ഈ വെറ്റില ചവച്ച് കണ്ട് അവിടെ തുപ്പും, ഇവിടെ തുപ്പും, ചിലപ്പോ കാർക്കിച്ച് തുപ്പും. അപ്പൊ അതൊരു ഒരു ഒരു ശല്യമാകും, അത് ഉണ്ടാവാതിരിക്കാൻ വീട്ടിലൊരു സ്വസ്ഥതക്ക് വേണ്ടി പ്രായമുള്ള അച്ചച്ചനെ വേറെ കൊണ്ടേയിരുത്തി. അങ്ങനെ കുറെ കാലം അങ്ങനെ താമസിച്ച് ലാസ്റ്റ് ഈ അച്ചച്ചൻ മരണപ്പെട്ടുപോയി. ഇയാളെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി അത്യാവശ്യമൊക്കെ വലുപ്പായി. ഒരു 10-15 വയസ്സായ ആ കുട്ടി ഓടി വന്നു, അച്ചച്ചൻ മരിച്ച അയാളെ കുഴിച്ചിട്ട് വീട്ടിലേക്ക് ഓടി വന്ന് അച്ചച്ചൻ കിടന്നിരുന്ന കിടക്ക അത് ആ കുട്ടി മടക്കി വെച്ചു, തലയണക്കെടുത്ത് സൂക്ഷിച്ചു വെച്ചു. ആ അച്ചച്ചൻ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ് വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി അലമാറക്കുള്ളിൽ കൊണ്ടുവച്ചു. അച്ചച്ചൻ ഉപയോഗിച്ചിരുന്ന കൊളാമ്പി അത് കഴുകി വൃത്തിയാക്കി അലമാറക്കുള്ളിൽ വെച്ചു. ഇതിങ്ങനെ കണ്ടപ്പോ സ്വന്തം അച്ഛൻ, ഈ സ്വന്തം അച്ഛൻ ഇതിങ്ങനെ കണ്ടപ്പോ കുട്ടീനോട് ചല്ല മോനെ, അച്ചച്ചൻ മരിച്ചല്ലോ, ഇനി എന്തിനാ അതൊക്കെ, അതൊക്കെ നമുക്ക് വിറ്റൂടെ, ഈ അത് വിൽക്കാൻ പറ്റില്ല, കുറച്ച് നിങ്ങളിത് വരെ കടക്കാനുള്ളതാ, അപ്പൊ അതിനു വേണ്ടി ഞാൻ എടുത്തേക്കാണ്. ആ കുട്ടി സംഭവം കഥയാണെങ്കിലും പഠിക്കാനുണ്ട് അതില്. അതാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങൾ പറഞ്ഞു, ഇനി നീ ഉപ്പായോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ നിന്റെ മകൻ നിന്നോട് പെരുമാറും, നീ നിന്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറിയോ അതുപോലെയേ നിന്റെ ഉമ്മയോട് പെരുമാറിയതുപോലെ നിന്റെ മക്കൾ നിന്നോട് പെരുമാറുകയുള്ളൂ. അല്ലാഹു നമുക്കെല്ലാം പൊരുത്തപ്പെടുത്തരുമാറാകട്ടെ, മാപ്പ് ചെയ്യുമാറാകട്ടെ. ഞാൻ വിശാലമായി പറയുന്നില്ല, മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാമിനോട് അല്ലാഹു തആല പറയുന്നു, വമൻ അഖ വാലിദൈഹി, ആരാണോ മാതാപിതാക്കളോട് പിണങ്ങിയത് വെറുപ്പിച്ചവന്, എന്നാ കസറത്തു ഫീ ഉംരിഹി, അവന്റെ ആയുസിനെ ഞാൻ ചുരുക്കുക തന്നെ ചെയ്യോ, വവഹബ്തു ലഹു വലദൈ ഉഖുഹു, അവനവന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചതുപോലെ വെറുപ്പിച്ചതുപോലെ അവനെ വെറുപ്പിക്കാന് ഒരു മകനെയും മകളെയും ഞാൻ കൊടുക്കുമെന്ന് കലീമുല്ലാഹി മൂസ നിന്നിച്ചവർക്കിതിനൊക്കെയും അക്സാണ്, വയസ്സും ചുരുങ്ങോ മക്കളും എതിരാണ്. ഓ എന്റെ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറിയോ അതുപോലെ പെരുമാറാനാ അല്ലാഹു തആല ഈ ദുനിയാവിൽ നമ്മളെ പരീക്ഷിക്കുന്നത്. ഇനിയോ എങ്ങനെയാ പരിശുദ്ധ ഖുർആൻ അവരോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചതിൽ നിന്ന് നമുക്കെല്ലാം അറിയുന്നൊരു ആയത്തില്ലയോ, വലാത്ത കുല്ലഹുമാൻ, എല്ലാരും മദ്രസ പഠിപ്പിക്കുന്നതാ, എല്ലാ ബോർഡിലും ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്, വലാത്ത കുല്ലഹുമ ഉഫിൻ, മാതാവിനോടും പിതാവിനോടും ഉഫിൻ എന്ന് പറയരുത്. മദ്രസ പാഠപുസ്തകങ്ങൾ നോക്കിയാ ഉഫിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചേ എന്ന വാക്ക് പോലും പറയരുത്. എന്നാൽ മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇതിന്റെ അർത്ഥമല്ല വലാത്ത കുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ, ഉഫിൻ എന്ന പദത്തിന് 5 അർത്ഥങ്ങളുണ്ട്, ഈ 5 അർത്ഥങ്ങളും അവിടെ ഫിറ്റാവോ. വലാത്ത കുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ഉഫിൻ എന്ന് പറയരുതെന്ന് പറഞ്ഞാൽ, ഉഫിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ വിരലുകൾക്കുള്ളിലുള്ള ചെളിയാണ് എന്ന് വെച്ചാ ഉമ്മയോടും ഉപ്പയോടും ഈ ചെളി നക്കാനുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിച്ചുകൂടാ. ഉമ്മ ഈ നഖം നിങ്ങൾ വെട്ടിത്തരുമോ? ആരോഗ്യമുള്ള നീ അത് പറയാൻ പാടില്ല, വലാത്ത കുല്ലഹുമാ ഉഫിൻ. നിങ്ങളാ മാതാപിതാക്കളോട് അങ്ങനെ പറയരുത്.
നഗം വെട്ടാൻ പോലും മാതാപിതാക്കളോട് ആവശ്യപ്പെടരുത്. ആ സമയത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാര നിന്റെ ചാക്ക് പോലോത്ത പെണ്ണൻ ധരിച്ച് തോന്നിയ പോലെ ഇടുതുണിഞ്ഞിട്ട് അതിൽ ചെളിയായാൽ ചെളിയായ പെണ്ണ് ഉമ്മായിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് കഴുകാൻ പറയുമ്പോ അത് മാതാപിതാക്കളോടുള്ള പൊരുത്തക്കേടിന് കാരണമാണ് കേട്ടോ. ആരോഗ്യം അല്ല നിനക്ക് നൽകിയിട്ടില്ലേ? നിനക്ക് അല്ലാഹു തആല ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കില് എന്തിനാ മോനെ ഈ പാവപ്പെട്ട ഉമ്മായ നീ ശല്യം ചെയ്യലട്? നിനക്കൊന്ന് അലക്കിയാലെന്താ? ആ ഉമ്മാനെ നീ വേദനിപ്പിക്കേണ്ടതുണ്ടോ? ഓ എന്റെ സഹോദര, കാലം എങ്ങനെയാ? സ്വന്തം മാതാവിന് അടിമയെ പോലെയല്ലേ ചില ആളുകൾ കാണുന്നത്? വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കഴുകുമ്മ എന്ന് പറഞ്ഞ് ആ ഉമ്മയോട് കൽപ്പന സ്വരത്തിൽ ആ വാക്കുകൾ പറയുന്നത് പൊരുത്തമില്ല. പൊന്നുമോനെ, ഉമ്മായിയുടെ പൊരുത്തോ നാളെ ആഖിറത്തിൽ അത് കിട്ടൂല കേട്ടോ. ചിലപ്പോൾ ഉമ്മ ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയില്ല, എനിക്കതിന് കഴിയൂല എന്ന് നമ്മുടെ ഉമ്മ പറയൂല. കാരണം ആ ഉമ്മാക്ക് നമ്മോട് സ്നേഹമുണ്ടല്ലോ. നമ്മൾ കൊടുത്ത വസ്ത്രം നല്ല പോലെ വൃത്തിയാക്കിയാലോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ന്യൂജറേഷൻ ചെറുപ്പക്കാരന് കഴുകിയത് വൃത്തിയായില്ല എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യമാ ഉമ്മയോട് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞത്? ഓ മോനെ, പടച്ചറബ് മാപ്പാക്കൂലടാ. ഇന്ന് ചെന്ന ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് ഓ ഉമ്മ എനിക്ക് മാപ്പ് ചെയ്തു തരണേ, അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ് ആ മാതാവിനോട് പൊരുത്തപ്പെടിക്കലല്ലാതെ നമ്മുടെ ആരാധനകളെ സ്വീകാര്യതക്ക് വേറെ ഒരു പരിഹാരവും നമുക്കില്ല കേട്ടോ. നിങ്ങളെ കൈയിന്റെ ഉള്ളിലുള്ള വിരലിന്റെ ഉള്ളിലുള്ള ചെളി നീക്കാൻ പോലും നിങ്ങൾ മാതാപിതാക്കളോട് പറയരുത്. അതൊക്കെ നീ ചെയ്തോളണം, അതൊക്കെ നീ ചെയ്തോളണം. നിന്റെ റൂം വൃത്തിയാക്കേണ്ടത് നീയാണ്, മാതാപിതാക്കളല്ല. ഉമ്മയോടല്ല അത് പറയേണ്ടത്, അത് നീ ശരിയാക്കണം. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ആരോഗ്യം തരട്ടെ. ചെറുപ്പക്കാരെ ഇതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാവും, വിദേശത്തൊന്ന് പോയോക്കണം, അപ്പൊ ഒഴുകും നമ്മുടെ കണ്ണ് നീയും. ഗൾഫിലൊന്ന് പോണം, എന്നിട്ട് സ്വന്തമായി അലക്കുന്ന ഒരു ഗതി നിനക്ക് വരണം. അപ്പൊ അറിയാൻ നിന്റെ ചാക്കിന്റെ കന എത്രയായിരുന്നു. പ്രായമുള്ള ഉമ്മ ഏത് രൂപത്തിലാ ഇത് അലക്കിയിരുന്നത്? വിദേശത്തോ? അപ്പൊ മനസ്സിലാകും നിന്റെ മാതാവിന്റെ സ്നേഹം എത്രയാണെന്ന്. ഇപ്പൊ ഒന്നും അറിയില്ല. ഇപ്പൊ ഉമ്മ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ചീത്ത പറഞ്ഞാലും ഉമ്മ തിരിച്ചൊന്നും പറയില്ല. അല്ലാഹു തആല നമ്മളെ ഉമ്മമാർക്ക് കാഫിയത്ത് കൊടുക്കും. അല്ലാഹുവിനെ കാഫിയത്ത് കൊടുക്കണേ അല്ലാഹു. നമ്മൾ എന്തു പറഞ്ഞാലും ഉമ്മമാര് തിരിച്ചൊന്നും പറയില്ല. അത്രയും സ്നേഹമാണ് നമ്മുടെ ഉമ്മമാർക്ക് നമ്മോട്. പക്ഷെ അത് അവർ പറയില്ല നമ്മളോട്, നിന്നോട് എനിക്ക് സ്നേഹമാണെന്നൊന്നും പറയില്ല. പക്ഷെ അവരെ മനസ്സിൽ ആ സ്നേഹം തുളുമ്പി നിൽക്കുന്നുണ്ട്. മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗദി തങ്ങൾ പറയുന്നു, ഇനിയോ വലാത്ത കുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ, ഉഫിൻ എന്ന് പറഞ്ഞാൽ വസുഖുൽ ഉദ്രി, നിങ്ങളെ ചെവിയിലുള്ള ചെപ്പിയുണ്ടല്ലോ ആ ചെപ്പിക്കുന്ന വാക്കുകൾ ഉമ്മായോട് പറയല്ല, ഉപ്പയോട് പറയല്ല. മഹാനായ ഇസ്മാഇൽ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാ ഞാൻ പറഞ്ഞത്, ഇനിയോ നിങ്ങളുടെ മാതാപിതാക്കളോട് ഉഫിൻ എന്ന് പറയരുതെന്ന് പറഞ്ഞാൽ മഹാനായ സഅലത്ത് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, കലാമത്തുൽ ഉഫിരി, നഖം മുറിക്കാൻ നിങ്ങൾ ഉമ്മയോട് നിങ്ങൾ ആവശ്യപ്പെടരുത്, ഉപ്പയോട് നിങ്ങൾ ആവശ്യപ്പെടരുത്. വറാബിഓ, നാലാമത്തെ അഭിപ്രായം എന്തെന്നറിയോ, വല്യഹത്തിക്കാർ വല്യസ്തികസാറ്. മഹാനായ ഇമാം അംബാരി റളിയല്ലാഹു അൻഹു കൊടുത്ത വിശദീകരണമാ, വലാ തുകുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ ഉമ്മായ പരിഹസിക്കുന്ന വാക്ക് പറയല്ല, നിസാരപ്പെടുത്തുന്ന വാക്ക് പറയല്ല, അവഹേളിക്കുന്ന പദം ഉപയോഗിക്കല്ലോ.
സുബ്ഹാന അല്ലാഹ്. നമ്മൾ വലിയ വിദ്യാസമ്പന്നരായിരിക്കോ, നമ്മളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരായിരിക്കോ, നമ്മൾ ബി എം ബി കോമം പഠിച്ചവരായിരിക്കോ, നമ്മൾ വിദേശത്ത് ചെന്ന് വിദേശ ജീവികളുടെ വിദേശ നാട്ടുകാരുടെ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ കണ്ടവരായിരിക്കോ, പക്ഷേ നാടന്മാരിൽ നിന്ന് നാടന്മാരായ പുറത്തേക്ക് ഇറങ്ങിപ്പോവാത്ത, സ്കൂളിന്റെ വരാന്തയിൽ കൂടുതൽ പോകാത്ത, നമ്മുടെ സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങി പഠിച്ചിരുന്ന, അടുക്കളയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഉമ്മാക്ക് വിദ്യാഭ്യാസം പോരെന്ന് പറഞ്ഞ് നിന്റെ 1.5 രൂപയുടെ ഇംഗ്ലീഷ് കൊണ്ട് മാതാപിതാക്കളെ അവഹേളിക്കല്ല. വലാത്തു സഗീർ, അതേ നിങ്ങൾ വലാത്തു കുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാല് മാതാപിതാക്കളെ അവഹേളിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ഒരു കാലത്തും പറഞ്ഞു പോകല്ല. ആധുനികമായി വളർന്നു കിടക്കുന്ന കാലമല്ലയോ സുബ്ഹാനല്ലാ, ഇന്റർനെറ്റിന്റെ കാലമല്ലയോ, ന്യൂ ജനറേഷന്റെ കാലമല്ലയോ. ആ പുള്ളിത്തുണിയും പർദയും ധരിച്ച് നടക്കുന്ന കവിളൊട്ടിയ ഉമ്മായ കണ്ടാ നിനക്ക് കൊച്ചാക്കാൻ തോന്നുന്നു അല്ലേ? ഓ എന്റെ പൊന്നുമോളെ, നിന്റെ സൗന്ദര്യമുള്ള മുഖം കണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇത്ര സൗന്ദര്യം എന്റെ ഉമ്മാക്കില്ലല്ലോ എന്ന് പറഞ്ഞ ഉമ്മായനെ അവഹേളിക്കല്ലോ. വലാത്ത കുല്ലഹുമാ ഉഫിന, ഉമ്മായ വേദനിപ്പിക്കുന്ന ഉപ്പായ നിസാരപ്പെടുത്തുള്ള, അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കു നിന്റെ വായിലൂടെ വരാൻ പാടില്ല എന്നാണ് ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിലോ വലാത്ത കുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിമിൻ ഫാരിസ് റളിയല്ലാഹു അൻഹോ, ഇബ്നു ഫാരിസ് നിങ്ങൾ കൊടുക്കുന്ന തഫ്സീർ അല്ല, അതേ ഉഫിൻ എന്ന് പറഞ്ഞാൽ മാറഫ അടുക്കളയിലുള്ള വസ്തുവോ നിങ്ങളുടെ ഏതെങ്കിലും വലിയ കാര്യങ്ങളോ ഭൂമിയിൽ നിന്ന് എടുത്തു പറയാൻ എടുത്തു വെക്കാൻ ഉമ്മയോട് പറഞ്ഞുകൂടോ? ഉമ്മ അതൊന്ന് എടുത്തു വച്ചേര്, ഉപ്പ ഇതൊന്ന് എടുത്തു വച്ചേര്. അങ്ങനെ ഭൂമിയിൽ നിന്ന് എടുത്തു വെക്കേണ്ട, ഭൂമിയിൽ നിന്ന് ഉയർത്തി വെക്കേണ്ട ഒരു കാര്യമോ അത് കൊള്ളിക്കഷ്ടമായാലോ, വിറകിന്റെ കഷ്ടമായാലോ, നിന്റെ വസ്ത്രങ്ങളായാലോ, നിനക്ക് ഉപകരിക്കുന്ന ഉപകരണങ്ങളായാലോ അത് എടുത്തു വെക്കാ, മാതാവിനോട് പറഞ്ഞുകൂടോ, ഉപ്പയോട് പറഞ്ഞുകൂടോ. ആദരവിന്റെ കട്ടിയത്രയാ, സ്നേഹത്തിന്റെ കട്ടിയത്രയാ, അറിഞ്ഞില്ലല്ലോ നമ്മൾ ആ ബഹുമാനം. എന്റെ ഉപ്പ 4 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. റഹ്മാനായ റബ്ബേ, ജീവിതകാലത്ത് വല്ലതും അറിയാതെ ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കളോട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി പൊറുത്തു തരണേ അല്ലാഹ്. ഹയാത്തുള്ള ഞങ്ങളുടെ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് നോക്ക്, പൊന്നുമോനെ നിന്റെ ഉമ്മായുടെയും ഉപ്പായുടെയും മുമ്പിൽ വെച്ചുകൊണ്ട്, മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്റെ വസ്ത്രം കൊടയരുത് കേട്ടോ. നിന്റെ ഉമ്മാനെ മുമ്പിൽ വെച്ച് വസ്ത്രം കൊടയാൻ പാടില്ല, ഉപ്പാനെ മുമ്പിൽ വെച്ച് വസ്ത്രം കൊടയാൻ പാടില്ല. എന്തേ കൊടയരുതെന്ന് പറഞ്ഞത്? ആ വസ്ത്രത്തിലുള്ള പൊടി നിന്റെ ഉമ്മാന്റെ ശരീരത്തിലാവൂലേ, നിന്റെ ഉപ്പാന്റെ ശരീരത്തിലാവൂലേ. അതുകൊണ്ട് ഉപ്പായുടെയും ഉമ്മായുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു കാലത്തും നീ വസ്ത്രം കൊടഞ്ഞുകൂടാ. അത്രത്തോളം പ്രയാസം നമ്മുടെ ഉമ്മാക്ക് ചെയ്തുകൂടാ, ഉപ്പാക്ക് ചെയ്തുകൂടാ. ഇനിയോ നിങ്ങൾക്കറിയണോ, അവരും നമ്മുടെ താമസിക്കുന്ന വീട് നമ്മളുണ്ടാക്കിയ സ്വന്തം വീടാണെങ്കിലോ ആ വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മ പറയാ പോടാ പുറത്തെന്ന് പറഞ്ഞാല് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ പോകലല്ലാതെ നിവൃത്തിയില്ല കേട്ടോ. നമ്മൾ അധ്വാനിച്ച വീടാ, നമ്മൾ ഗൾഫിൽ പോയി ഉണ്ടാക്കിയ വീടാ, എന്റെ സ്വന്തം വീടാ, എന്റെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീടാ.
ഏതു വലിയ വീടായാലോ ഓ മോനെ നിന്റെ വീട്ടിൽ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് തന്നെ പുറത്തു പോകണമെന്ന് നിന്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ മഹാനായ ഉബാദത്ത് ഇബ്നു സ്വാമത്ത് റളിയല്ലാഹു തആല എന്നു പറയുകയാ അനി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലോ ഹബീബായ നിവിധങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു ലാ തഅസി വാലിദൈക മാതാപിതാക്കൾക്ക് നീ എതിര് ചെയ്യാൻ പാടില്ല എന്നിട്ടോ മഹാനായ നബി തങ്ങൾ പറയുള്ളോ വഇൻ അമറാക അൻ തഖറുജ മിൻ ദുനിയാക ഫഖറുജ മിൻഹാ ഈ ദുനിയാവിൽ നിന്ന് തന്നെ പുറത്തു പോകണമെന്ന് നിന്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് പുറത്തു പോയേ മതിയാവൂ അത്രയും കൂടുതൽ മാതാപിതാക്കളുടെ കൽപ്പന നീ സ്വീകരിച്ചോളണോ പക്ഷേ ശരീഅത്തിന് വിരുദ്ധമായതോ ഇസ്ലാം അനുവദിക്കാത്തതോ ഹബീബിനെ തള്ളിപ്പറയുന്നതോ സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായതോ മാതാപിതാക്കൾ പറയുകയാണെങ്കിൽ ആ പറഞ്ഞ വാക്കിനെ നമ്മൾ അംഗീകരിക്കണമെന്നില്ല പക്ഷേ പറഞ്ഞതിന്റെ പേരിൽ മാതാപിതാക്കളോട് പിണങ്ങിക്കൂടാ ദീനിനെതിരായ ഒരു കാര്യം ഉമ്മിയും ബാപ്പിയും പറഞ്ഞ അത് നിങ്ങൾ കേൾക്കണ്ട എന്ന് കരുതി അവരോട് വെറുക്കണോ വെറുക്കും വേണ്ട നമ്മുടെ മാതാവും പിതാവും ഒരു അമുസ്ലിമായി നോക്കുക ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയി അല്ലാഹു നമ്മുടെ ഈമാനെ കാത്തുരക്ഷിക്കുമാർ അങ്ങനെ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മാതാവാണ് പിതാവാണ് എന്നാൽ ആ മതത്തെ നീ അംഗീകരിക്കണമെന്നില്ല എന്ന് കരുതി മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് ഒരു കുറവും വരുത്താൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം അവിടെ മതമല്ല നോട്ടം വേണം മതം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു മതത്തിൽ ഇല്ല എങ്കിലും മാതാപിതാക്കളെ ബഹുമാനിച്ചോളണം وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِاللَّهِ مَا لَيْسَ لَكَ بِهِ عِلْمٌ نِنَكَ أَرِوِ اللَّهَ كَارِيَنْغَلُ يَجَمَانَنَايَ رَبَّ وَدِبِّتَّذِنْ يَذِرَايِتَ وَلَّ كَارِيَ مِنَّوَدَ كَلْبِتْشِ غَنِنْيَالُ وَلَا تُتِعُهُمَا ആ മാതാപിതാക്കൾക്ക് നീ വഴിപ്പെട്ടുകൂടാ എന്നാലോ വസ്വാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫാ ദുനിയാവിന്റെ കാര്യത്തിൽ മാന്യമായിട്ട് അവരോട് പെരുമാറാവോ ചെലവിന് കൊടുക്കുന്നത് നിർത്തിവെക്കാൻ പാടില്ല അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് നിർത്തിവെക്കാൻ പാടില്ല അവൻ ക്രിസ്ത്യാനിയിലേക്ക് പോയെന്ന് പറഞ്ഞാലോ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയി എന്ന് പറഞ്ഞാലോ സുന്നീസം വിട്ട് മറ്റൊരു ആശയത്തിൽ പോയി എന്ന് പറഞ്ഞാലോ വസ്വാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫാ ഓ മാതാപിതാക്കളോട് വെറുക്കാൻ നമുക്ക് നിർവൃത്തിയില്ലേ ഇല്ല അറിയോ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ദോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങളെ സ്വഹാബിയല്ലേ സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ സയ്യിദ് തങ്ങൾക്ക് ഉമ്മായോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ വല്ലാത്ത ആദരവായിരുന്നല്ലോ ആ സയ്യിദ് ഇബ്നു മാലിക് ഒരു ദിവസം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ നിബിദങ്ങളുടെ തനതായ ശൈലി സ്വീകരിക്കുമ്പോ ഒരു ദിവസം ആ ഉമ്മ വന്നുകൊണ്ട് പറയാ മോനെ യാ സഅദു മാ ഹദല്ലദി അറാക ഖദ് അഹദത്ത നീ ഒരു പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ മാ ഹദല്ലദി അറാക ഖദ് അഹദത്ത നീ ഒരു പുതിയ മതത്തിലേക്ക് പോയിട്ടുണ്ടല്ലേ നീ മുഹമ്മദിനെ അംഗീകരിച്ച് മുഹമ്മദിന്റെ മതം സ്വീകരിച്ചു അല്ലേ നീ ആ മതത്തിൽ നിന്ന് രാജിവെച്ച് വരണം അല്ലെങ്കിൽ സഹദാകുന്ന സഹദുവിന് മാലിക് തങ്ങളോട് അദ്ദേഹത്തിന്റെ മാതാവ് പറയാ നീ എങ്ങാനും സംഘടന വിട്ട് പോന്നിട്ടില്ലെങ്കിൽ നമ്മളെ വാശിയ നീ എങ്ങാനും ഹബീബായ നബിതങ്ങളെ മതം വിട്ടു പോന്നിട്ടില്ലെങ്കിൽ ഞാനൊരു തുള്ളി വെള്ളം കുടിക്കൂല
ഞാൻ തുള്ളി ഭക്ഷണവും കഴിക്കൂല ഇവിടെ അങ്ങ് മരിക്കും ഹത്താമൂത്ത് മരണം വരെ ഞാൻ ഒന്നും കഴിക്കാതെ അങ്ങ് മരിച്ചു പോകും. അതുകൊണ്ട് സയദേ വേഗം മതം വിട്ടിട്ട് ഇസ്ലാം എന്ന് രാജിവെച്ചിങ്ങോട്ട് പോര്. എന്നോട് ഒരാൾ വന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആരോടെങ്കിലും നമ്മുടെ ബാപ്പ വന്ന് ഉമ്മ വന്ന് പറയാം, നീ വലിയ എസ് എസ് എഫിന്റെ പ്രവർത്തകനാലെ, നീ വലിയ എസ് വൈ എസ് കാരനാലെ, അതൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ ഞാനും നീ യാതൊരു ബന്ധമില്ല എന്നാല് ആ ഉമ്മാനോട് വെറുപ്പൊന്നും കരുതണ്ട, സംഘടന ഒഴിവാക്കും വേണ്ട. ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കുക. ചില ചെറുപ്പക്കാർക്ക് വലിയ വശം, എൻ്റെ ഉമ്മ പോണ്ടാന്ന് പറഞ്ഞിരിക്കണ് എസ് വൈ എസിന്റെ യോഗത്തിന്. എസ് വി എസിന്റെ പ്രവർത്തകരെ വിളിക്കുമ്പോ എന്തെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചാല് ഉമ്മ പോണ്ടാറിന് ഉമ്മ ഭീഷണിപ്പെടുത്തി, ഉമ്മാനെ പറഞ്ഞ് കേൾക്കണം. ഉമ്മ പറഞ്ഞ അവിടെ കേക്കല്ല വേണ്ടി, ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉമ്മാനും കൂടി എസ് ബി എസ് ചേർക്കാൻ വേണ്ടി മെമ്പർഷിപ്പ് കൊടുക്കണ്ട, പറഞ്ഞ് നമ്മൾ അനുഭാവികളാക്ക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ അത് ക്ലിപ്പാക്കണ്ട. ഓ എസ് ബി എസ്സിൽ ചേർക്കപ്പോ പെണ്ണുങ്ങളും കൂടി കൂട്ടുണ്ടെന്നാ മനസ്സിലായത്, വാക്കവി അങ്ങനെ പറഞ്ഞേക്കും. തൊള്ള തുറന്നാ ക്ലിപ്പാണ്. അതിനായിട്ടൊരു ജാതി വിഭാഗം ആൾക്കാരുണ്ട്, അള്ളാഹു തആല ഒലക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ നിങ്ങൾ കേട്ടോ, സംഘടനാ പ്രവർത്തനത്തിന് പോണ്ടാന്ന് ഏതെങ്കിലും ഉമ്മയ ബാപ്പിയ വല്യാപ്പ ചേട്ടനോ അനിയൻ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ സംഘടന ഒഴിവാക്കല്ലേ വേണ്ട. സംഘടനയുടെ കൂടെ നിർത്താൻ അവരും കൂടി കൂടെ നിർത്താൻ നോക്കുക. ഇതൊന്ന് പറഞ്ഞ് രണ്ടാമത് എമ്മ പറഞ്ഞു, അതൊന്നും ബുദ്ധിയല്ലേ. അങ്ങനെയാണെങ്കിൽ സാധുവിന് മാരിക തങ്ങൾ അന്ന് സംഘടന വിടേണ്ടതായിരുന്നു. ഹബീബായങ്ങളെ മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ സൈദുവിന് മാലിക തങ്ങളോടാ ഉമ്മ പറഞ്ഞു, മരണം വരെ പട്ടിണി കിടന്ന് ഞാൻ ഇവിടെ മരിച്ചു വീടോ, നീ മുഹമ്മദ് ആകുന്ന പ്രവാചകരുടെ മതം വിട്ടു പോന്നോളുക എന്ന് മഹാനായ സൈദുവിന് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഉമ്മ പറയുമ്പോ സൈദ് തങ്ങളെ മനസ്സ് വേദനിച്ചു പോയി. സയദ് തങ്ങൾ ചിന്തിക്കുകയാ, എല്ലാ ആളുകളും യാ കാത്തില ഉമ്മ, എന്റെ ഉമ്മ എങ്ങാനും ഭക്ഷണം കഴിക്കാതെ ഇവിടെ മരിച്ചു വീണാൽ ഉമ്മാനെ കൊന്നോനെ എന്ന് ജനങ്ങൾ പറയുമല്ലോ എന്നിങ്ങനെ വേദനിച്ച് മനം പൊട്ടിയെങ്കിലോ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാ, വഇൻ ജാഹദക അല അന് തുശ്രിക ബീമാ ലൈസ ലക ബിഹി ഇൽമ فلا تطعهما وصاحبهما في الدنيا معروفا നിനക്കറിവില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശരി, ബാപ്പയായാലും ശരി ഉമ്മയായാലും ശരി ആര് പറഞ്ഞാലും അത് നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. അവർക്കുള്ള കൽപ്പന കേട്ടിനി നടക്കേണ്ടതാ, അന്യായമായാൽ മാറി നീ നിൽക്കേണ്ടതാ. മാതാപിതാക്കളെ കൽപ്പനകളെല്ലാം നീ സ്വീകരിച്ചോളണോ, അന്യായമായാൽ മാറി നീ നിൽക്കേണ്ടതാ. അല്ലാഹുവിനെതിരായി വഴിപ്പെടലില്ല, കൽപ്പിച്ചതാരാണെങ്കിലോ ശരിയല്ല. ദീനിനെതിരെ ഏത് പൊന്നുമോ പറഞ്ഞാലോ അത് അംഗീകരിക്കാൻ നമുക്ക് നിർവാഹമില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ മദീനത്തെ മുനവറയിൽ ചെന്നിട്ട് അള്ളാഹിന്റെ റസൂല് ഇവിടെയല്ല, ഇവിടെ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറമാണെന്ന് ഏതെങ്കിലും ഒരു കള്ള ശൈഖ് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുസ്ലിമിന് നിർവാഹമില്ല. ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റൂല. ഏ അയാൾക്ക് എന്താ കുഴപ്പം, അയാളെ ശരീരത്തിനും എതിരായിട്ട് എന്താ ഈ കോലം പിത്തനുണ്ടാക്കാണെ, അതിനും വല്ല ശരീരത്തിന്റെ വിരുദ്ധ ഏതാ കൂട്ടരെ? നിങ്ങക്ക് മനസ്സിലായില്ലേ? പറ സമജിദാർക്കേലിയ ഇഷാറ കാഫി, ബുദ്ധിയുള്ളവർക്ക് കുറച്ച് മതി. പാസ്പോർട്ട് ഒരു കറാമത്ത് കേട്ട് ഞാനും കുറെ ചിരിച്ചുപോയി. അയാളൊരു കറാമത്ത, പാസ്പോർട്ട് എടുക്കാത്ത കാലം അയാൾ ഹജ്ജിന് പെടുന്നു പോയാലോ, ഹജ്ജിന് പെടുന്നു പോയി. എന്താ ഹാഫിദോ മുഹദ്ദിത്ത്, മുഹദ്ദിത്ത് എന്താ പേര്? ഏതോ ഒരു ഫുലാനുമിന് ഫുലാൻ ചെങ്ങായി പറഞ്ഞ വർത്താനാ. കറാമത്ത് നിന്ന് ഗോഡൗണില്ല, കറാമത്തിന്റെ തോന്നിയമായിരിക്ക കറാമത്താക്കാൻ കേട്ടോ. അതും പേറിയിട്ട് കുറെ ആൾക്കാര്, ബാപ്പിയില്ല അമ്മയില്ല സുന്നത്തിയ മാത്തിൽ ഒന്നുമില്ല, ഓൻ തന്നെയല്ലോ
പാസ്പോർട്ട് സ്വന്തം പാസ്പോർട്ട് എടുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഹജ്ജിന് പോയി എന്നാ പറയപ്പെടുന്നത്. അപ്പൊ ചോദിച്ചവര് എങ്ങനെയാ പോയത്? അന്ന് ഒരുപാട് മഹാന്മാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഔലിയാക്കന്മാരൊക്കെ കുറെ. ഞാനൊരു പക്ഷിയുടെ മുകളിൽ കയറിയിട്ട് ഹജ്ജിന് പോയത്. ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇന്നാ ചെങ്ങായി കുഞ്ഞാ പോയിച്ച് എന്തിനാ ഇപ്പൊ പാസ്പോർട്ട് എടുത്ത പക്ഷിമ്മ തന്നെ പോയിക്കോ. ഒരു പക്ഷിന്റെ ആ ഞാൻ വെറുതെ പറഞ്ഞല്ല ഉള്ളതായി പറയണേ, അയാള് പറഞ്ഞ വർത്താന. ഒരു പക്ഷിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഈ വിമാനത്തിലൊക്കെ പോണമാതിരി ചെങ്ങായി വെറുതെ പറഞ്ഞ് അങ്ങ് പോയി. അന്നവന് പാസ്പോർട്ട് ഒന്നും, ഇപ്പൊ പാസ്പോർട്ടൊക്കെ എടുത്തു. എന്തിനാണാവോ കറാമത്ത് പൊഴിഞ്ഞ? നിങ്ങൾ വേറെ പണിയാക്കി കോളി. എന്നിട്ട് ഓരോ കൂലി പ്രഭാഷകന്മാരെ കൂടെ പേരോട് ഉസ്താദ് ഗാഫിറാണ്, ഓ പൊന്മോട് ഉസ്താദ് രണ്ടെട്ടം ഗാഫിറാണ്. മുസ്ലിം ജമാ കേരള മുസ്ലിം ജമാഅത്തിനെതിരെ കൊഞ്ഞരം കുത്തുമ്പോ ചിന്തിക്കണം, അത് രൂപീകരിച്ച കാന്തപുരം ഉസ്താദാ, അത് പരാജയപ്പെടൂലേ. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ വിഷയം മാറ്റില്ല, ചിലതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ ഞാൻ എനിക്ക് ഒരു 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 കുറെ ആൾക്കാർ പറഞ്ഞു ബാക്കവനെ കെട്ടിട്ട് എന്നിട്ട് ബാ കെട്ടിട വെല്ലുവിളിച്ചിട്ട് എന്താ വെല്ലുവിളി സ്വീകരിക്കാത്ത. എല്ലാ മുനാഫിക്കിങ്ങളും ഒത്തൊരുമിച്ചിട്ടാണ് ആ ടീമിലുള്ളത്, എല്ലാ മുനാഫിക്കിങ്ങളും. ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞത്, നമ്മുടെ ആലിമീങ്ങളെ ക്ലിപ്പൊക്കെ ഒരു ടീം ഉണ്ടാക്കുക, എന്നിട്ട് ആ മുനാഫിക്ക് മറ്റേ മുനാഫിക്കിന് കൊടുക്കുക, എന്നിട്ട് ഓനത് ക്ലിപ്പിട്ട് പ്രസംഗിക്കുക. അല്ലാഹു തആല ഓൽക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഞാൻ നിർത്തുക. മുഹമ്മദുർ റസൂലുള്ളാഹി, തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്ന ദീനെതിരെ ആര് പറഞ്ഞാലും അംഗീകരിച്ചൂടാ. മാതാപിതാക്കളാ കൽപ്പിക്കുന്നതെങ്കില് ഓ എന്റെ സഹോദര, സംഘടനയെ കുറിച്ച് ബോധമില്ലാതെ, അതിനെക്കുറിച്ച് പര്യജ്ഞാതിനെ കുറിച്ചുള്ള വിവരമില്ലാതെ ഉമ്മമാരും വല്ലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കില്, ഏതെങ്കിലും ഒരാളെ പ്രസംഗം കേട്ട് എസ് വൈ എസിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കില്, ആ മാതാപിതാക്കളോട് നല്ല പോലെ മനസ്സിലാക്കി, അവരോട് നല്ല പോലെ പറഞ്ഞു മനസ്സിലാക്കി, സത്യത്തിന്റെ മതത്തിലേക്ക് അവരെ കൊണ്ടുവരിക. അവരെങ്ങാനും സംഘടന എതിർത്തതിന്റെ പേരിലോ മാതാപിതാക്കളെ തർക്കിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. ഓ സ്വാഹിബുമാ ഫി ദുനിയാ മഅറൂഫാ, അവരോടുള്ള പെരുമാറ്റം ദുനിയാവിന് നല്ലത് തന്നെയായിരിക്കണോ? സഹദ് ഇബ്നു മാലിക് തങ്ങളെ ഉമ്മ പറയുന്ന ദീനിൽ നിന്ന് വരാതെ ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുക്കൂല, ഞാനിവിടെ വെച്ചങ്ങ് മരിച്ചു പോകോ. ഒന്നാമത് ദിവസം ഒന്നും കഴിച്ചില്ല, രണ്ടാമത്തെ ദിവസവും ഒന്നും കഴിച്ചില്ല, മൂന്നാമത്തെ ദിവസവും ആവർത്തിക്കുമ്പോ സഹദ് ഇബ്നു മാലിക് തങ്ങളാ ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയുള്ളൂ, യാ ഉമ്മാ തഅലമീ, ഓ എന്റെ ഉമ്മ നിങ്ങൾ അറിഞ്ഞോ, ലൗകാനത്തു ലക്കി മിഅത്തു നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സാ മാ തറക്തു ദീനി ഹാദാ ശൈഇൻ ഫഇൻ ശിഇതി ഫകുലി വഇൻ ശിഇതി ലാ തഅകുലി. ഓ എന്റെ ഉമ്മ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണോ, ഞാൻ നിൽക്കുന്നത് സത്യപ്രസ്ഥാനമാ, ഞാൻ എന്റെ ഹബീബിനെ കണ്ട് ഇസ്ലാമിലേക്ക് വന്നവനാ, അതുകൊണ്ട് നിങ്ങൾ ഈ ശരീരം ഒന്നിന് പകരോ നൂറ് ശരീരം നിങ്ങൾക്കുണ്ടെങ്കിൽ, നൂറ് ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ ഈ മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഈ നൂറ് ശരീരത്തിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് ഓരോ ദിവസം നശിച്ചു പോയാലോ എന്ന് വെച്ചാ, നിങ്ങൾ നൂറ് വട്ടം മരിച്ചാലോ എനിക്കത് പ്രശ്നമല്ല ഉമ്മ. എന്ത് തന്നെ വന്നാലും എന്റെ ഈ മതത്തെ അംഗീകരിക്കാതെ എനിക്ക് നിവർത്തിയില്ല. വേണമെങ്കിൽ തിന്നോ ഉമ്മാലി, വേണമെങ്കിൽ നിങ്ങളെ തിന്നേണ്ടതില്ല. ഈ വാക്കങ്ങ് പറഞ്ഞപ്പോൾ സഹദ് ഇബ്നു മാലിക് തങ്ങളെ ഉമ്മ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാരണം മകന്റെ ഈമാനിന്റെ മുമ്പിൽ ഉമ്മ പരാജയപ്പെട്ടു പോകുന്നു. ഈ ഒരു ശൈലിയാ ചെറുപ്പക്കാരാ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഉമ്മമാർക്ക് ഇതറിയില്ല, നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇതറിയില്ല. എസ് എസ് എഫിനെ കുറിച്ച് അറിയണമെങ്കിൽ ആനിമീങ്ങളോട് ബന്ധപ്പെടണോ? എസ് എസ് എഫിനെ കുറിച്ച് അറിയണമെങ്കിൽ താജുലുലമയുടെ അനുസ്മരണം വായിക്കണോ? എസ് എസ് എഫിനെ കുറിച്ച് അറിയണമെങ്കിൽ നൂറുലുലമയുടെ പുസ്തകങ്ങൾ വായിക്കണോ? എന്നല്ലാതെ ഏതെങ്കിലും വയാടികൾ പറഞ്ഞതല്ല എസ് എസ് എഫ്. എസ് എസ് എഫിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മുൻകാല
ഹാലിമീങ്ങൾ വരച്ച് കാണിച്ചതല്ല ഇപ്പോഴും തസഫുഫിന്റെ റൂട്ടിൽ നമുക്ക് നേതൃത്വം നൽകണം മഹാനായ അലി കുഞ്ഞു ഉസ്താദ് സിറിയ അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ സാന്ദർഭികമായി ഞാൻ പറയട്ടോ ഓ എന്റെ ചെറുപ്പക്കാരാ ഒരു രാഷ്ട്രീയവും നമ്മുടെ മനസ്സിലില്ല നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയത്തുകാർക്ക് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല എന്ന് കരുതി പ്രതികൂലവുമല്ല നമുക്കൊരൊറ്റ ശൈലിയേ ഉള്ളൂ നമുക്കൊരു പെരുമാറ്റമേ ഉള്ളൂ നമുക്കൊരു മാർഗമേ ഉള്ളൂ അത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച മാർഗമാ സ്വഹാബത്തിനെ പിന്തുടരലാ അവരിൽ നിന്ന് കൈമാറി തന്ന പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിന്റെ ശൈലി ആ ശൈലിയിൽ നമ്മുടെ ഈ ലോകത്തുള്ള പല ആളുകളും വഴിതെറ്റി പോകുമ്പോ സുന്നി മക്കളായ ആളുകളെ തൊപ്പി ധരിച്ച ഡോക്ടർമാർ തൊപ്പി ധരിച്ച എഞ്ചിനീയർമാർ തൊപ്പി ധരിച്ച കോളേജിലെ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാൻ ഇവിടെ ഒരു പ്രസ്ഥാനത്തിനേ കഴിഞ്ഞിട്ടുള്ളൂ അത് സമസ്ത കേരള സുന്നി ജമ്മിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള എസ് വൈ എസും എസ് എസ് എഫ് മാത്രമാ അല്ലാഹുവേ ഖിയാമത്ത് നാള് വരെ ഞങ്ങളുടെ സംഘടന നീ നിലനിർത്തണേ അല്ലാ ഓ എന്റെ ചെറുപ്പക്കാരാ നമ്മുടെ വല്ലാത്ത ഭാഗ്യം ലഭിച്ചവരാ മഹാനായ താജുൽ ഉലമയുടെ പുസ്തകം വായിച്ചപ്പോ അനുസ്മരണത്തിന് വേണ്ടി ഞാനത് വായിക്കുമ്പോ താജുൽ ഉലമയുടെ മഹത്വം പറയുന്ന പുസ്തകം വായിച്ചപ്പോ അതിലൊരു സംഭവം കാണാൻ കഴിഞ്ഞു മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദ് വരെ ഖദസല്ലാഹു സിർറഹുൽ അസീറ താജുൽ ഉലമ ഉള്ളാളത്തെ പാപ വടകര മുഹമ്മദ് ആദി തങ്ങളെ വീട്ടിലേക്ക് ചെന്ന് ഓ വടകര തങ്ങളെ വീട്ടിൽ വന്ന് ദുആയിരക്കാൻ ചെന്നടാ താജുൽ ഉലമ ഉള്ളാളത്തെ പാപ മാത്രം അതാ മാറി നിൽക്കുകയാ വിങ്ങി വെങ്ങി പൊട്ടുന്നത് കണ്ടപ്പോ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദ് വരകളോട് വടകര തങ്ങളെ ചോദിച്ചു എന്തിനാ തങ്ങളെ നിങ്ങളെ കരയിലടേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ പറഞ്ഞ വാക്കെന്തറിയോ താജുൽ ഉലമ കൊടുത്ത മറുപടി എന്തെന്നറിയോ എനിക്ക് സ്വർഗത്തിന് പോകാൻ കഴിയുമോ എന്റെ ആ വിവാദത്തുകളല്ല സ്വീകരിക്കുമോ സ്വീകരിച്ചാലല്ലേ എനിക്ക് സ്വർഗത്തിന് പോകാൻ കഴിയോ ആരായി പറയുന്നത് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും കഴിച്ചില്ലാത്ത എല്ലാ ദിവസവും 11 പ്രാവശ്യം 11 റക്അത്തുകൾ വിത്ർ നിസ്കരിക്കൊള്ളാം ദുഹാ നിസ്കാരം 8 റക്അത്ത് മാത്രം നിർവഹിക്കൊള്ളാം പരിശുദ്ധമായ ഖുർആനിനെ ഒരു മാസത്തിൽ തന്നെ പലതവണ ഖത്മോദി തീർക്കുന്ന ലക്ഷക്കണക്കിന് സ്വലാത്തുല്ലി ഹബീബിലേക്ക് ഹദിയ ചെയ്യുന്ന 10,000 ആലിമീങ്ങൾ ഉസ്താദായ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖാലിയാരായ മഹാനായ സയ്യിദ് അലി മാലിക്കി മക്ക തങ്ങളവരുകൾ പോലും ആദരിച്ച മഹാനായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ പാപ്പയുടെ വേദനയാ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ എന്ന് പറഞ്ഞ് കരയുകയാണെന്ന് പറഞ്ഞപ്പോ വടകര തങ്ങൾ പറഞ്ഞ് തങ്ങളെ നിങ്ങൾ വിഷമിക്കണ്ട ഓ താജുൽ ഉലമ തങ്ങളെ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശി തന്നെയാ വടകര തങ്ങൾ ആരാണെന്നറിയോ നിങ്ങൾക്ക് മഹാനായ സി എമ്മിൽ മടപൂരി തങ്ങളെ ശൈഖാണ് വടകര തങ്ങള് സി എം മടപൂരി തങ്ങളെ നിങ്ങളെല്ലാം ആദരിക്കുന്നില്ലയോ എല്ലാ സുന്നി കക്ഷികളും ആദരിക്കുന്നില്ലയോ എല്ലാ സുന്നി കക്ഷികളും ബഹുമാനിക്കുന്നില്ലയോ ആ സി എം മടപൂരി തങ്ങളെ ശൈഖായ മഹാനായ വടകര തങ്ങളെ പറയുന്ന വക്കോ ഓ താജുൽ ഉലമ ഫഇന്നക മിൻ അഹ്ലിൽ ജന്ന നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശി തന്നെയാ അല്ലാഹുവേ ഞങ്ങൾക്കും പോകാൻ ഈ അവസരം നൽകണേ അല്ലാ ഇതങ്ങ് കേട്ടപ്പോ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദവരകളെ കരച്ചില് കൂടുകയെന്നല്ലാതെ അതിന്റെ പേരിൽ സമാധാനിക്കുന്നില്ല താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദ് അവരുകൾ ബഹുമാനപ്പെട്ട വടകര തങ്ങളെ യുവാക്ക് കേട്ടപ്പോ മുമ്പത്തതിനേറെ കൂടുതൽ കരയുകയാണ് സങ്കടപ്പെടുകയാണ് പൊട്ടിക്കരയുകയാണ് തങ്ങളവരുകളോട് വടകര പാപ ചോദിക്കുന്നു ഇനി എന്തിനാ തങ്ങളെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉള്ളാളത്തെ പാപ പറഞ്ഞ വാക്കെന്താ
ഞാമാത്രം സ്വർഗത്തിന് പോയാ മതിയോ? എന്റെ കൂടെ ഒരുപാട് ഹലിമിങ്ങളില്ലേ? എന്റെ ആദർശത്തിൽ ഒരുപാട് സദാത്തുക്കളില്ലേ? എന്റെ കൂടെ ഒരുപാട് മുത്തല്ലിമിങ്ങളില്ലേ? എന്റെ കൂടെ ഒരുപാട് സാധാരണക്കാരായ ചെറുപ്പക്കാരില്ലേ? പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഉപ്പമാരില്ലേ? അവരെ സ്നേഹിക്കുന്ന ഉമ്മമാരില്ലേ? ആ സംഘടനയെ സഹായിക്കുന്ന ഉമ്മൂമ്മമാരില്ലേ? അവരെ കാതിലല്ലേ സംഘടനയുടെ വളർച്ച? അവരെ മാലയല്ലേ സംഘടനയുടെ വളർച്ച? അവരെ കയ്യിലുള്ള വളയല്ലേ സംഘടനയുടെ സ്ഥാപനത്തിന്റെ വളർച്ച? അവരും സ്വർഗത്തിന് പോകാതെ ഞാനെങ്ങനെ ഒറ്റക്ക് പോകും എന്ന് കരയുന്ന താജുലുമയോട് പറഞ്ഞു, തങ്ങള് നിങ്ങളെ പേടിക്കണ്ട, തങ്ങള് നിങ്ങളെ പൂർണ്ണമായി ഫോളോ ചെയ്യുന്ന, നിങ്ങളെ ആദർശം മുതലക പിടിക്കൊള്ള, നിങ്ങളെ ചീത്ത പറയാത്ത, നിങ്ങളെ അംഗീകരിക്കുന്ന ഏതെല്ലാം മുസ്ലിങ്ങൾ ഇവിടെ പിറന്നു വീഴുന്നു അവരും നിങ്ങളെ കൂടെ സ്വർഗത്തിലാ തങ്ങളെ. യാ ശൈഖന തഹജല്ലി ഉലമ ഇൻ ശിറാഫിൻ ഖുറമ ഖുദു ബി ഐദീന ദവാമൻ അൻത താജുൽ ഉലമ ലാ ഇലാഹ. الله لا إله إلا الله نحن من غلمان قويا شيخنا يا ذخرنا قد أتينا باب قويا شيخ تاج العلماء لا إله. لتردن عبيد القاصد حلراتكو خائبين خاسرين أنت تاج العلماء إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സയ്യിദവറുകൾ വന്നു, ഇനി ഞാൻ കൂടുതൽ വായത് പറഞ്ഞ് തീരെ അർത്ഥമല്ല, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല. വന്നിരായ തങ്ങളെ ദുവാവും കൂടി ഞങ്ങളെ പ്രതീക്ഷ, അള്ളാഹു തആല സയ്യിദവറുകൾക്ക് കാഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല സയ്യിദവറുകളെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അള്ളാഹു തആല അവരൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ താജുലുമയുടെ അനുസ്മരണം ഇവിടെ ഉള്ളാളത്തെ മക്കാമിന്റെ പരിസരത്ത് വരുന്ന ഞായറാഴ്ച 7 മണിക്ക് രാത്രിയല്ലേ, പകലൊന്നും ഉണ്ടാവില്ല ഞങ്ങളെ. 7 മണിക്ക് എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവരും എത്താൻ വേണ്ടി നോക്കുക. അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് തങ്ങളെ ഞാൻ പറഞ്ഞോട്ടെ. വലിയ പേടിയാ തങ്ങന്മാരെ, തങ്ങന്മാരെ നമ്മൾ പേടിച്ചേ മതിയാവും. അതിനിപ്പോൾ എന്ത് വലിയ നേതാവായിത്യംകാര, തങ്ങളാണോ ബഹുമാനിച്ചോളണം. അവിടെ ഗ്രൂപ്പ് നോട്ടല്ല, പ്രസ്ഥാനം നോട്ടല്ല, അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങളെ രക്താണത്. നമ്മക്കില്ലാത്ത പ്രത്യേകതയാണ്. നമ്മളെ വാപ്പാൻ്റെ വാപ്പാൻ്റെ പേര് തന്നെ നമുക്കറിയില്ല. ചോൽക്ക് അങ്ങനെയല്ല, ഓരോ 10, 20, 30 തലമുറയുടെ പേര് അവർക്ക് വ്യക്തമായി അറിയാൻ കഴിയും. അള്ളാഹു തആല അവരെ പൊരുത്തം നൽകുമാറാകട്ടെ. നമ്മളെ വണ്ടിൻ്റെ അടുത്ത് ആ ഡൈവറോ ഡൈവറെ കൂടെ ഉണ്ട് ഒരു ചെറുപ്പക്കാരോ ചെറിയ കുട്ടി. ഓനെ ഉണ്ടെങ്കിൽ ആ വണ്ടിൻ്റെ ബാക്കിലുണ്ടാകും കുറച്ച് കാസറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കട്ടെ. ഏതാണ് ഒന്ന് രണ്ട് വിഷയം കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് കഴിയുന്ന ആളുകൾ വേണമെങ്കിൽ ആ കുട്ടിനെ കൊണ്ടെടുപ്പിച്ചാൽ അത് നിങ്ങൾക്ക് എടുത്തു തരും. കൂടുതലൊന്നും കൊടുക്കണ്ട, ഒരു 50 ഉറുപ്പെടുത്താൽ മതി. അള്ളാഹ് വിജയിപ്പിക്കുമാറാകട്ടെ. എന്താ അതിനൊരു ഉഷാറില്ലാത്ത, അള്ളാഹ് വിജയിപ്പിക്കട്ടെ. ഞാൻ നിർത്തി. തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്ന, മോനെ നിന്റെ കയ്യിൽ കാശില്ലേ,
നിനക്ക് സാമ്പത്തിക ശേഷിയില്ലേ, ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലേ, എന്നാ നിന്റെ വീട്ടിലൊരു കഅബയുണ്ട്, നിന്റെ വീട്ടിലൊരു മക്കയുണ്ട്, നിന്റെ വീട്ടിൽ മക്കാമി ഇബ്രാഹിമുണ്ട്, നിന്റെ വീട്ടിൽ അറഫയുണ്ടടോ. ആരാണ അറഫ? ആരാണ കഅബ? ആരാണ മക്ക? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മാമിർ റജുലു യൻളറു ഇലാ ഉമ്മിഹി നളറ റഹ്മതില്ലാഹ്. സ്വന്തം മാതാവിനോടുള്ള ബഹുമാനവും ആദരവും മനസ്സിൽ കരുതിയിട്ട് ഒരു ഉമ്മാന്റെ മോത്തേക്ക് ഒരാള് സ്നേഹത്തോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല കാനത്തു ലഹൂ ഹജ്ജത്തും മഖബൂലത്തും മബ്റൂറ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങൾ പറയുന്നു, നിന്റെ ഉമ്മാന്റെ മോഖത്തേക്ക് നീ കാരുണ്യത്തോടുകൂടെ ഒന്ന് നോക്കിയോ, കാരുണ്യത്തോടുകൂടെ നീ ഒരു പ്രാവശ്യം നോക്കിയാൽ നിനക്ക് പൂർണ്ണമായ മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ച കൂലിയുണ്ട് കേട്ടോ. ഒരു തവണ നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാ, നമുക്ക് അങ്ങേട്ട് ഓടിപ്പോകണമെന്നില്ല. അതേ മക്കയിലേക്ക് ചെല്ലാൻ പറ്റാത്തതിന്റെ പേരിലോ, സാമ്പത്തിക ശേഷിയില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കണ്ട. നിന്റെ ഉമ്മായിയുടെ മുഖത്തേക്ക് നല്ല തൃപ്തിയോടെ നീ നോക്കിക്കഴിഞ്ഞ ഒരൊറ്റ നോട്ടത്തിന് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാ. അപ്പോഴാ ഒരു സ്വഹാബി ചോദിച്ചത്, ഓ നബിയേ, വഇന്നദറ ഇലൈഹാ ഫിൽ യൗമി മിഅത്ത മറോ. നബിയേ, ഒരൊറ്റ ദിവസം തന്നെ 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ഫഇന്നദറ ഇലൈഹാ ഫിൽ യൗമി മിഅത്ത അൽഫി മറോ, 100,000 പ്രാവശ്യം നോക്കിയാൽ 100,000 ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു തആല അവനെ കൊടുക്കുകയാ. നബി മുഹമ്മദുർ റസൂലുള്ളാ, തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാ, മരിച്ചുപോയ മാതാവിന്റെ പൊരുത്തത്തിന് വേണ്ടി, മരിച്ചുപോയ ഉപ്പാന്റെ പൊരുത്തത്തിന് വേണ്ടി നിസ്കരിക്കാൻ നമ്മളോട് കൽപ്പിച്ച ഒരു പ്രത്യേക നിസ്കാരമുണ്ട്. അതേ മരിച്ചുപോയ ഉപ്പായോട് ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ, ഉമ്മയോട് പറഞ്ഞത് ശരിയല്ലല്ലോ, ഇനി എന്താ ഉസ്താദേ ഞാൻ ചെയ്യുക? ഞാൻ ഏതെല്ലാം കഷ്ടങ്ങളാ ഉപ്പയോട് പറഞ്ഞത്, വേണ്ടാത്ത എത്ര പെരുമാറ്റമാ നിർവഹിച്ചത്, അവരെ പൊരുത്തം കിട്ടാ ഇനി വല്ലതും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിഷമിക്കുന്ന മനസ്സുള്ളവരുണ്ടോ? പരിഹാരമുണ്ട്. ആ മരിച്ചുപോയ ഉപ്പാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു നിസ്കാരോ, ഉമ്മാടെ പൊരുത്തത്തിന് വേണ്ടി ഒരു നിസ്കാരോ അല്ലാഹുവേ ഞങ്ങൾക്ക് നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെയോ? ഓ എന്റെ ഉമ്മമാരെ നിങ്ങളെ ശ്രദ്ധിക്കൊള്ളുവോ, ഓ എന്റെ ഉപ്പമാരെ നിങ്ങളെ ശ്രദ്ധിക്കൊള്ളുവോ. എങ്ങനെയാ മാതാപിതാക്കളെ പൊരുത്തത്തിനുള്ള നിസ്കാരത്തെ കുറിച്ച് മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഉദ്ധരിക്കുകയാ? നിബിധങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസാണ് കേട്ടോ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിർവഹിച്ച് അവരെ പൊരുത്തത്തോടുകൂടെ നാളെ താജുലുലമയോടൊപ്പം നൂറുലുലമയോടൊപ്പം ഞങ്ങളെ നേതാക്കന്മാരോടുകൂടെ കയ്യും പിടിച്ച് ചെല്ലാൻ ഹബീബിന്റെ ചാരത്ത് തന്ന നിബിധങ്ങളെ കവിൾത്തൊടുത്തൊരു ചുംബനം കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഉപ്പ മരിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മളെ കേൾക്കണേ. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളൊന്നും നിർവഹിക്കണ്ടയോ? ഞാൻ ചോദിക്കട്ടെ, 4 മാസം മുമ്പ് എന്റെ ഉപ്പ മരിച്ചുവെങ്കിലോ ആ ഉപ്പാക്ക് വേണ്ടി ഇതുപോലത്തെ ഒരുപാട് സദസ്സിന് ഒരൊറ്റ ദിവസവും ഞാൻ ദുആ മുടക്കിയിട്ടില്ല. എനിക്കൊരു പേടിയാ, ഞാൻ മരിച്ചാൽ ആരാ ദുആ ഇറക്കാൻ ഉണ്ടാകുക? എന്റെ മകൻ എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമോ, എനിക്ക് ഉപകാരപ്പെടുമോ? പേടിക്കേണ്ടത് തന്നെയല്ലേ. അല്ലാഹുവേ ഞങ്ങളെ നീ കബറിൽ ഒറ്റക്കാക്കല്ല അല്ലാ. എല്ലാ ആളുകളും ആ ബക്കറ്റ് നല്ല
സംഭാവന കൊടുക്കണം. അള്ളാ വിജയിപ്പിക്കുമാറാകട്ടെ. ആ കേസറ്റ് ആ ഒന്ന് രണ്ട് കുട്ടികൾ പോയാൽ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാ. അതുപോലെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നു തരും. അള്ളാഹു തആല നമ്മുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് മുസ്തഫ, മരിച്ചുപോയ ഉപ്പാന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ട ഒരു നിസ്കാരം. മഹാനായ ഇമാം അബു ഹാമിദിൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ പറയുന്നുണ്ട്, ഖൂത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞ പ്രസിദ്ധ ഗ്രന്ഥത്തിനും ഇത് കാണാവുന്നതാണ്. ഇസ്മായിൽ ഹിക്കി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് പറയുന്നുമുണ്ട്. അള്ളാഹു നമുക്ക് നിർവഹിക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇത് നമ്മൾ നിർവഹിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവരൊരു ദിവസമെങ്കിലും നിർവഹിക്കട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, ഇതിനെ സ്വീകരിക്കണേ അല്ലാ. നിസ്കരിച്ച ആളുകൾക്ക് അള്ളാഹു തആല സിദ്ദീഖീങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. മാതാപിതാക്കൾക്ക് മാത്രമല്ല നിർവഹിച്ചവനും പ്രതിഫലമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ടോ? മനസ്സല്ലാ ലൈലത്തുൽ ഖമീസി മാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ റകഅതൈൻ, വെള്ളിയാഴ്ച രാവിലെ എന്ന് വെച്ചാ നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഈ സമയം ഇതല്ലേ വെള്ളിയാഴ്ച രാവ്? ആ വെള്ളിയാഴ്ച രാവിലെ ഇശാ മഗ്രിബിന്റെ ഇടയില് ഒരാള് രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ രൂപം റസൂലുള്ള തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? ഇഖ്റാ ഫീ കുല്ലി റകഅത്തിൻ ഫാത്തിഹത്തുൽ കിതാബി മർറാ. എന്റെ ഉമ്മയുടെ പൊരുത്തത്തിന് വേണ്ടി രണ്ടരക്കാത്ത് നിസ്കാരം ഞാൻ അള്ളാഹുക്ക് വേണ്ടി നിർവഹിക്കുന്നു. എന്റെ ഉപ്പയുടെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു. നല്ല നിയ്യത്തോടുകൂടെ മരിച്ച ഉപ്പാനെയും ഉമ്മാനെയും പൊരുത്തത്തിന് വേണ്ടി രണ്ടരക്കാതെ നിസ്കരിക്കാൻ റസൂല പഠിപ്പിച്ചതല്ലേ? അള്ളാഹുവേ പഠിക്കാൻ ഞങ്ങൾക്ക് നീ നല്ല ബുദ്ധി നൽകണേ. അല്ലാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, മരിച്ചുപോയ മാതാപിതാക്കളെ പൊരുത്തത്തിന് ഞാൻ പറയട്ടെ പറയട്ടെ, നിനക്കൊന്ന് ബോധ്യമില്ലേ? അല്ല അങ്ങനെ ഉണ്ടോ? എന്റെ വാപ്പ മരിച്ചിട്ടില്ല, പിന്നെ പഠിക്കാന്നിട്ട് തോന്നുന്നുണ്ടോ? അതാ പറഞ്ഞ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മളെ മക്കൾ നിസ്കരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഹദീസ് പറയുന്നതിന് മുമ്പ് എന്താണത്? തേൻ എല്ലാവർക്കും കുടിക്കാളാ? തങ്ങൾ വന്നപ്പോ തേനും വന്നു. അല്ലാഹു തആല തങ്ങൾ ബാബാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അണ്ണങ്ങളെ ഓരോ ബെന്നോല് വന്നപ്പോ ഓരോന്ന് കിട്ടണ്ട കിട്ടും. തേനായി, ഇനി കുറച്ച് ബദാം വരും. അതിനിപ്പോ ഞാൻ അസൂയ വെച്ചിട്ട് കാര്യമില്ല. ഒക്കെ തങ്ങന്മാർക്കുള്ള ബഹുമാനം. അള്ളാഹു തആല അവരെ മഹത്വം കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. നല്ല എത്ര തേനുണ്ട്? സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ തങ്ങളവറുകൾ വന്ന് ദുആ ചെയ്ത് ഇന്നലെ ഉസോട് തങ്ങളെ ഉയ്യാപ്പിള വന്നെന്ന ഇങ്ങളെന്താ ഒരു ഉഷാറില്ലാത്തിരിക്കണം. ഇന്നലെ വന്നങ്ങാണ് മൂപ്പര് ദ്വാരന്ന് മന്ത്രിച്ച് കുറച്ച് തേനുണ്ട് ഇവിടെ. അപ്പോ തങ്ങൾ പാപ്പാക്ക് അത് കൊടുക്കാനുള്ള ചാൻസ് കിട്ടിയില്ല. എന്തോ ഒരു ഭാഗ്യം, ഇന്നത്തെ മൈക്ക് നല്ല മട്ടുണ്ട്. അള്ളാ ആഫിയത്ത് കൊടുക്കട്ടെ അവൻക്ക്. അള്ളാ ആഫിയത്ത് കൊടുക്കട്ടെ. തിരക്കുകളുണ്ട് നമ്മ മൈക്ക് തിരക്കുകൾ. ഒരു 1000 രൂപ കുറച്ച് കൊടുത്താലും നമുക്കൊരു പ്രശ്നം വരാനില്ല. അത്ര ഉഷാറാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അത് തങ്ങൾ പാപം മന്ദിരിച്ച കുറച്ച് തേനുണ്ട് ഇവിടെ. തേനിഞ്ഞ് വേണമെങ്കിൽ നാളെ ഞങ്ങൾ തരാം. മന്ദിരിക്കാൻ പോലെ തങ്ങൾ പാപം ഒരുപാട് തങ്ങന്മാരും മംഗലാപുരം ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചു ഇവിടെ കല്യാണമായിട്ട് നടക്കണ്ടോ? അത്രയും ഉഷാർ. തേജിൻ്റെ ഒക്കെ കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ട്യൂബൊക്കെ ഇഷ്ടം പോലെ ഇവിടുന്ന് അങ്ങോട്ട് 4 കിലോമീറ്റർ അപ്പുറം ഒക്കെ ട്യൂബ് അല്ലേ? നാലുണ്ടോ? നാലൊന്നുമല്ല, ഞാൻ വെറുതെ സുമാറ് പറഞ്ഞു. 1 കിലോമീറ്റർ തന്നെ അല്ല, കുറേ ട്യൂബ് ഏതായാലും അതുമുണ്ട്.
എല്ലാ സെറ്റിങ്സ് പള്ളിക്കൊക്കെ നോക്കിക്കഴിഞ്ഞ തിളങ്ങാണ് നോക്കിയേക്കാണ് ലേക്കൊക്കെ നോക്കിയണ്ട അതിനൊക്കെ പൈസ കൊടുക്കണം അങ്ങനെ തിളങ്ങിയാൽ പോരാ നല്ല ചിലവുണ്ട് ഇവിടെ അയാളെ ചിരിങ്ങൾ നോക്കണ്ട പൈസ നമുക്ക് എടുത്തി ആ ചിരിയൊക്കെ നിൽക്കും മനസ്സിലായില്ലേ അപ്പൊ ഓൽക്കും കൊടുക്കണം നല്ല പൈസ എനിക്ക് പെങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിലും പാടില്ല എനിക്ക് പെങ്ങളൊന്നും തരണം ഞാൻ പോകുമ്പോൾ നീ തന്നാ മതി നിങ്ങൾ അങ്ങനെ ഒരുപാട് ചെലവ് നമ്മളെ സംഘാടകർക്കുണ്ട് 23 കൊല്ലമായി നമ്മൾ SYSA പരിപാടി നടത്തുന്നത് അല്ലേ 23 കൊല്ലമായിട്ട് നല്ല റാഹത്തായ പരിപാടി ഈ കൊല്ലം കുറച്ചും കൂടി വിപുലീകരിച്ചതാകുന്നുണ്ട് അല്ലേ 8 ദിവസം അള്ളാഹു തആല ഇനിയും ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമുക്കൊക്കെ അതിൽ പങ്കെടുക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ ആ തങ്ങളവറകൾ ഊതിയ തേനിവിടെ ഉണ്ട് തേൻ നിങ്ങൾക്ക് ബാക്കി നാളെ വേണമെങ്കിലും ഞാൻ തരാം ഞാനല്ലെങ്കിലും സംഘാടകർ തരും നമ്മുടെ ഈ പരിപാടിയുടെ നടത്തിപ്പ് അതോടുകൂടെ അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് പാവങ്ങളെ സഹായത്തിന് ഇനി ഇൻഷാ അല്ലാ കുറ്റിയടി മഹാനായ കാന്തപുരസ്ഥാൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെ പിന്നെ വരും ഇൻഷാ അല്ലാ ഉസ്താദ് അടിച്ചോളത്തോളം വിജയിച്ചിട്ടുണ്ട് വെടി വിജയിപ്പിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങൾ ആ ഷേർ മുബാറക്കേണ്ട പള്ളി എവിടെയെന്ന് തന്നെ ബേജാറാണല്ലോ ഉസ്താദും താജുലും അതിന് കുറ്റി അടിച്ചിട്ടുണ്ടോ എന്നപ്പം തന്നെ ഈ അള്ളാഹു തല വിജയിപ്പിക്കുമാറാകട്ടെ ആ ബൈക്കോട്ട് ഇപ്പം ഞാൻ അതിൻ്റെ വിരുവം നടത്തുന്നില്ല നിങ്ങൾ എത്രത്തോളം എന്നോട് സഹകരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വലിയ ഉഷാറായിട്ട് ഇങ്ങനെ ചോദിക്കണൊക്കെ ഉണ്ട് നിങ്ങൾ വിചാരിച്ചു ഓൻ്റെ ചോദ്യം കേട്ടപ്പോൾ മുമ്പോടെ പിരിവർത്തിയമാരിയാണെന്ന് അങ്ങനെ തോന്നുന്നു ഞാൻ വേ ചോദിച്ചു എന്ന് മാത്രം നിങ്ങൾ സഹകരിച്ചാൽ അൽഹംദുലില്ലാ ഖൈറുമ ഖൈർ 3 ഖൈർ 4 ഖൈർ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ ഒരു ഒരു 1000 രൂപ ഞാൻ കൊടുത്തോളാം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പോരെ ഉസ്താദെ അത് ഇപ്പോൾ വലിയ തീരും ഞാൻ ലാസ്റ്റ് ഒരു മാസം അങ്ങനെ ചോദിച്ചു നോക്കാം നമ്മൾ അപ്പോൾ ആൾക്കാർക്ക് ഒരു ഓഫറൊക്കെ കൊടുക്കണ്ട ഒരു നല്ല നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാ പെട്ടെന്ന് നിങ്ങളെ പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു നിസ്കാരം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും അതും വെള്ളിയാഴ്ച രാവ് നിർവഹിക്കേണ്ട വിഷയമാണ് അത് 4 റക്അത്താണ് നിർവഹിക്കേണ്ടത് 2 സലാമോടുകൂടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ സ്വപ്നം കാണാനുള്ള ഒരു നിസ്കാരമാണത് അതും ഞാൻ ഇൻഷാ അല്ലാ സമയം കിട്ടണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സഹകരിക്കണമല്ലോ മാതാപിതാക്കളുടെ പൊരുത്തത്തിലുള്ള നിസ്കാരം ഞാൻ ഏതായാലും പറഞ്ഞു തരും അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ പെട്ടെന്ന് നമ്മളെ പരിപാടി ഇങ്ങനെ സമാപിക്കാൻ പറ്റുകയാണെങ്കിൽ ആ നിസ്കാരം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തും 4 റക്അത്ത് നിസ്കാരം 4 റക്അത്ത് നിസ്കാരം നബി തങ്ങളുടെ സ്വപ്നം കാണാൻ വേണ്ടി വെള്ളിയാഴ്ച രാവിലെ നിർവഹിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ അന്നത്തെ ഉറക്കിൽ എന്നെ അവനെ കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ ഒരു നിസ്കാരമുണ്ട് ഞാൻ അതും പറഞ്ഞുതരാം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ അതൊരു കൂലിക്ക് പറയല്ല കേട്ടോ അത് പറഞ്ഞാലും 1000 രൂപ തന്നിട്ടില്ലെങ്കിൽ പറയില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു തരും കാരണം നിങ്ങൾ ആരെങ്കിലും നിർവഹിച്ച് ആരെങ്കിലും ഹബീബിനെ സ്വപ്നം കണ്ടാൽ എനിക്ക് അതിൻ്റെ ഒരു ചെറിയ വിഹിതം കിട്ടുമല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആരാ ഒരു 1000 രൂപ തുടക്കത്തിന് ഉസ്താദ് ഞാൻ കൊടുത്തോളാം ഒരു 1000 രൂപ നല്ല നെയ്യത്തോടെ സെയ്തവറകൾ ഇവിടെ അതാ ഒരു തൊപ്പി ഒരു പച്ച തൊപ്പി താങ്കൾ വാ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന അവിടല്ല തങ്ങൾക്കും ഓറും വാഗ്ദാനം അവ തേന് തങ്ങൾ തന്നെ തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആ സൈഡത്തെ ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു വർക്കാമ്യം പറയാനുള്ള തൗഫീഖ് ചെയ്യട്ടെ ആ അതാണ് കാരണം നിങ്ങൾ ഇജാബത്ത് ഉണ്ടെന്നുള്ള ഉറപ്പാ സൗണ്ട് കൂടി ഉണ്ടല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പിന്നെ ആ തങ്ങളപ്പനൊക്കെ ഇൻഷാ നിങ്ങൾ വാങ്ങിക്കൂടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കട്ടെ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ ബിഹക്ക് സയ്യിദിന മുഹമ്മദീൻ ബിഹക്ക് സയ്യിദിന മുഹമ്മദീൻ പിന്നെ അതാ ഒരു ചെറുപ്പക്കാരൻ വേറെ ആൾ തന്നതാ ഓനും പിന്നെ തന്നോളൂ ആയിക്കോട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അതാണ് കൊണ്ടു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ബിസ്മില്ലാ അള്ളാഹുവിനെ ആഫിയത്ത് നൽകണേ അല്ലാ അങ്ങൾ മൈക്കോളി കളിച്ചാൽ എന്താ തേനൊന്ന് മൈക്കോളി കളി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ പേരെ എഴുതി വെച്ചാൽ ഉസ്കലാമു പേരും അപ്പൊ 3 നാളായി ഇനി ആരാളെ ഇതാ വേറെ ചെറുപ്പക്കാരൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ ദുആ ഒന്നും വെറുതെയാക്കല്ലേ അള്ളാഹ് ഞങ്ങളിനി വെറുതെയാക്കല്ലേ അള്ളാഹ് ഹബീബായ നബി തങ്ങളെ കാവൽ നൽകണേ അള്ളാഹ്
താജുലുലും ഇട പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ. ആരൊക്കെ ഞങ്ങളോട് സഹകരിച്ചു അവരെ നീ കൈവടിയല്ലേ അല്ലോ. ബിഹക്കി സയ്യിദിന മുഹമ്മദിൻ, ഇനി ആരോ ഒരു 1000 രൂപ നല്ല നിയ്യത്തിൽ കുടുങ്ങിയവരോ എന്നുള്ളവർക്ക് 1 രൂപ തരരുതിട്ടോ. നമ്മളെ പരിപാടി വിജയിക്കണം, അത് മനപ്പൊരുത്തത്തോടു കൂടെ തരും വേണം അല്ലാഹു സ്വീകരിക്കും. ആരാ ഉള്ള 1000 രൂപ? എത്രയും 4 ആരാ ഉള്ളത്? വന്നോളൂ, നിങ്ങൾ ധൈര്യത്തിൽ വന്നോ, തങ്ങൾ ബാബ തരും. പോര് തങ്ങളെ കയ്യെന്ന് കുടിച്ചാൽ എന്റെ കയ്യും വലിയ മോശമല്ല, കഴുകി വൃത്തിയാക്കി വന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതാണ് അവർക്ക് പിന്നെ അങ്ങോട്ട് വരാൻ പോയി. ഞങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊന്ന് എഴുതി വെച്ചു, അള്ളാഹുവിനെ കബൂലാക്കണയാണ്. പിന്നെ ആരാള് സമയം കളയണ്ട, അതാ ഒരു ചെറുപ്പക്കാരൻ നീക്കണം. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, പോകാനല്ല അങ്ങോട്ട് വരാൻ തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കബൂലാക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല, നീ ആഫിയത്ത് നൽകണേ അല്ല. ആര് കൈവടിഞ്ഞാലും റബ്ബായി നീ കൈവടിയല്ല അല്ലാ. നമ്മളെ സ്റ്റേജിൽ തന്നെ 1000 രൂപ അല്ല സ്വീകരിക്കട്ടെ. ഇതാ ഡോക്ടർ, ആ ഈ നാട്ടുകാരൻ തന്നെ. അള്ളാഹു നീ കബൂലാക്കണേ, റഹ്മാനെ നീ കബൂലാക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല, സ്വീകരിക്കണേ അല്ല, റാഹത്ത് കൊടുക്കണേ അല്ല. നമ്മുടെ KSOCR അല്ലേ, കാസർഗോഡ് കർണാടക ലൈവ്. നമ്മളെ കൊറേ കണ്ടിട്ടെ, നമ്മൾ ഏടെ വന്നാലും മൂപ്പരവിടെ ഉണ്ടാവും. മൂപ്പരത്ത് കണ്ണും കാണാൻ ഞാനും കറുത്ത കൂട്ടിടാൻ തുടങ്ങി. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു തല കബൂലാക്കുമാറാകട്ടെ. രണ്ടുപകാരം, ഒന്ന് ചളിയാവൂല മേത്ത് വെള്ളക്കുപ്പായത്തില്, ഏ അള്ളാഹു ഇനി അത് കബൂലാക്കണേ അല്ലാ. നമ്മളിവിടെ പോയത് പറയുമ്പോ നമ്മൾ മാത്രല്ലേ കേൾക്കണേ, ഒരുപാട് മുഅ്മിനീങ്ങൾ വിദേശത്തു നിന്ന് നമ്മളെ കർണാടക സ്റ്റേറ്റിലുള്ളതും പരിസര പ്രദേശങ്ങളിലുള്ളവരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലൈവായി നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവേ, വിദേശത്തുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആയിരാരോഗ്യം നൽകണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. ആരെ കൈവിടിഞ്ഞാലും റബ്ബായി നീ അവരെ കൈവിടിയല്ല അല്ലാ. ബിഹക്കി സയ്യിദന മുഹമ്മദീൻ, ഇനി ഉണ്ടല്ലോ കുറച്ചും കൂടി. ഞാനൊരു 1000 രൂപ നല്ല നിയ്യത്തില് വിഷമിച്ചിട്ട് വരല്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ടാണ് ഉസ്താദെ ഞാൻ ഈ 1000 നേർച്ചയാക്കുന്നത്. ഇൻഷാ അല്ലാ കാണാൻ കഴിയും. ഫയറാനി ഇൻഷാ അല്ലാ, എന്നെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ നിസ്കാരം നമുക്കിവിടെ പറയാൻ ബാക്കിയ. ആരാന്നൊരു 1000 രൂപ നിങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കല്ലേ ഉസ്താദ, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ ആരും എന്നോട് വെറുപ്പ് കരുതരുത്. ഞാൻ നമ്മുടെ പരിപാടി വിജയിക്കാൻ വേണ്ടി ചോദിച്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരാ ഒരു 1000 രൂപ എൻ്റെ ആള്? വേറെ ഇന്ന് കൊടുക്കേണ്ട ഒരു മാസത്തിൻ്റെ ഉള്ളിലായി കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആരാളെ പെണ്ണുങ്ങളെ ഭാഗത്തു നിന്ന് പോയോക്കാ നിങ്ങൾ? ആരാളെ എന്തോ പരിസരത്ത് ആരെങ്കിലും? ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇരുത്തൊക്കെ കണ്ടപ്പോൾ നല്ല സംഭാവന വേഗം കിട്ടും. ഞാൻ സങ്കടം പറഞ്ഞ ഒരു 100 കുപ്പിയാണ് അയക്കളിന്ന്. നിങ്ങളെ കണ്ടും കണ്ടൊക്കെ കുപ്പി കൂട്ടിയാലേ ഞാൻ കുപ്പിയേറ്റ് പോകേണ്ടി വരും. അപ്പോ അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ. പിന്നെ ആരാ? ഇപ്പൊ എത്ര? 5 അഞ്ചല്ലായതാകെ അഞ്ചല്ലായത് ഇല്ലേ? 5 6 ആർക്കും ഒരു നേക്കൂല. പെണ്ണുങ്ങളെ ഭാഗത്തെ കുട്ടികൾ പോയാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم بسم الله الله സ്വീകരിക്കും മാറാകട്ടെ. തങ്ങൾ ആ ബിയാക്കൊന്നു വേണം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വലാത്തിനെ ഹബീബിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ കയ്യിലെ കാശുണ്ടായിട്ടല്ല അവരെല്ലാം മേൽക്കുന്നത്, നിബിധങ്ങളെ കാണണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അല്ലാഹുവേ ചെയ്ത സദഖകളെല്ലാം
അവരിൽ നിന്ന് മരിച്ചുപോയി അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഓ എന്റെ ഉമ്മമാരെ സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് മാതാപിതാക്കളെ കടമയല്ലയോ? ഹയാത്തുള്ള മാതാപിതാക്കളെ കടമ പറഞ്ഞ തീരൂല. എന്നാലോ മരിച്ചുപോയ മാതാപിതാക്കളോട് വല്ല കടമയുമുണ്ടോ നബിയേ? എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സ്വഹാബികളെ ചോദിക്കുന്ന നേരോ നബി തങ്ങൾ പറയുന്നു, ഉണ്ട് കേട്ടോ, നാല് കാര്യം മരിച്ചുപോയ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളാണ്. മരിച്ച പിതാവിനോട്, മരിച്ച മാതാവിനോട് മരണശേഷം ഞാൻ വല്ലതും ചെയ്യണോ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുന്ന അർബവ ഹിസാലിൻ, നാല് മര്യാദകൾ നമ്മളെ പുലർത്തണോ, അപ്പോഴേ നമ്മളുടെ മാതാപിതാക്കളോടുള്ള കടമ പൂർത്തിയാവുന്നുള്ളൂ. ഏതാണ് ആ നാല് കാര്യങ്ങൾ? ഒന്ന്, അദ്ദുആ ഉലഹുമാ വല്യസ്തിഗ്ഫാറു ലഹുമാ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം തേടലാണ്. രണ്ടാമത് റസൂലുള്ള പറയുന്നു, വംഫിദാൻഫാദു അഹദിഹിമാ, അവര് വല്ല കരാറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറ് വിട്ടിക്കൊടുക്കല, അവര് വല്ല വാക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പൂർത്തീകരിച്ച് വിട്ടല. മൂന്നാമത് റസൂലുള്ള പറയുന്നത്, അവരെ കുടുംബക്കാരോ കൂട്ടുകാരോ സമപ്രായക്കാരോ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ബഹുമാനിച്ചോ അതുപോലെ അവരെയും ബഹുമാനിക്കലാണ്. മാതാപിതാക്കളിലൂടെ ആരുള്ളോടാമാണോ നിനക്ക് ബന്ധം വന്നത്, ആ ബന്ധം മരിച്ചുപോയ മാതാപിതാക്കളുടെ ബന്ധമോ? മരിച്ചുപോയി എന്നതുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കരുത്. ആ ബന്ധം അവരെ ഹയാത്ത് കാലത്തുള്ളതുപോലെ മരണശേഷവും നിലനിർത്തല. ഇതും മാതാപിതാക്കളുടെ പൊരുത്തത്തിന്റെ കാരണമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയില് മാതാപിതാക്കളെ നമ്മളെ മറന്നുകൂടാ. നബി തങ്ങൾ പറയുന്നത് കേട്ടോ, നിങ്ങളിൽ നിന്ന് ആര് മരണപ്പെട്ടുപോയാലോ, നിങ്ങളെ ഉപ്പയായാലും ഉമ്മയായാലും കുടുംബങ്ങളായാലോ, മരിച്ച വീടിന്റെ നേരെ മുകളിൽ ഒന്നാൻ ആകാശത്തില്, വീടിന്റെ നേരെ മുകളിൽ വന്നുകൊണ്ട് ഓരോ ആത്മാക്കളും നമ്മ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ വീട്ടിലുള്ള മക്കളെ വിളിക്കുന്നുണ്ട്, പേരമക്കളെ വിളിക്കുന്നുണ്ട്, കുടുംബക്കാരെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾ ഇട്ടിരുന്ന വസ്ത്രമല്ലേ നിങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഉപയോഗിച്ച വാഹനത്തിലല്ലേ നിങ്ങൾ യാത്ര പോകുന്നത്, ഞങ്ങളെ നിങ്ങൾ മറന്നുപോയോ? ഞങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തേ നിങ്ങളെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞ് നമ്മ വിളിച്ച് വിലപിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അതിൽ നമ്മുടെ ഉപ്പയുണ്ടെങ്കിൽ ഉപ്പാക്കൊരു സമാധാനത്തിന് വേണ്ടി, ഉമ്മയുണ്ടെങ്കിൽ ഉമ്മാക്കൊരു സമാധാനത്തിന് വേണ്ടി, അതേ നമ്മളിൽ നിന്ന് മരിച്ചവരുടെ സമാധാനത്തിന് വേണ്ടി, ഓ ഉസ്താദേ നല്ല രൂപത്തിൽ നല്ലതിന് വേണ്ടി ഒരായിരം രൂപ ഞാൻ കൊടുത്താലെന്താ? ഞാൻ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് നിങ്ങൾ ഒന്നും തരണമെന്നില്ല, പക്ഷേ നമ്മുടെ ദീനിന്റെ സേവനത്തിനല്ലേ, ദീനിന്റെ വളർച്ചക്ക് സംഭാവന കൂടാതെ കഴിയൂലല്ലോ, എന്നാലല്ലേ വിജയിക്കുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ച് നമ്മുടെ സംഘാടകരെ കടത്തിലാവരുത്. അല്ലാഹുവേ കടമില്ലാതെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അഞ്ചെണ്ണം ആയിട്ടുള്ളൂ, സമയം കളയാ. ഉണ്ടോ ആരെങ്കിലും ഒരു 1000 രൂപ ഒരു മാസത്തിന്റെ ഉള്ളിൽ? ഏതാവോ ഇൻഷാ അല്ലാഹ്. പിന്നെ ആരാ ഉള്ളത്?
നല്ല നീയത്തിൽ എന്നാ പിന്നെ ഞാൻ നിർത്താം, നിങ്ങളാരും വിഷമിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ എങ്ങനെ തങ്ങൾ ബാപ്പാനെ മുൻനിർത്തി ചോദിക്കണ എന്നാൽ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പില്ല. അല്ലാഹു തആല നമ്മളെ ദുആക്കൊക്കെ ഇജാബത്ത് തരട്ടെ. എന്നെ കണ്ട് നിങ്ങളാരും തരരുതിട്ടോ, എന്നെ കൊണ്ടൊന്നും തരാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ദുആർക്കും ആരുടെയെങ്കിലും ഒരു ആമീൻ സ്വീകരിച്ചാൽ അത് വലിയ കിട്ടല. അല്ലാഹു തആല സംഭാവന തന്നവരിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് കൊടുക്കുമാറാകട്ടെ. അവർക്കും അവരെ മക്കൾക്കും അല്ലാഹുവിന് സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ബിഹക്ക് സയ്യിദിന മുഹമ്മദിന്, ബിഹക്ക് സയ്യിദിന മുഹമ്മദിന്. അപ്പൊ അങ്ങനെ ഒരു മൂന്നെണ്ണം വേറെ പുതിയ വന്നാ. ഇവ നമ്മളെ പയ ചങ്ങയ്യ, അല്ലാഹു തുടക്കട്ടെ. ബിസ്മില്ല. പിന്നെ ആരാ ഈ പഞ്ഞെത്തുന്നുണ്ട് ഞങ്ങളെ അതിൽ? ബാക്കി ഇഞ്ഞുണ്ട് കുറെ, രണ്ട് നാല് ആറ് ഏഴ്. ഇത് പെരുകണുണ്ടോ? ഇല്ല. ഞാരെങ്കിലും ഉണ്ടോ? ഒരു ആയിരത്തിൻ്റെ ആൾക്കാർ പെട്ടെന്ന് സഹകരിക്കാൻ നല്ല മനസ്സിലിട്ടോ. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചോദിക്കണോണ്ട് വിഷമണ്ടോ? വിഷമണ്ടോ? എന്ത് വിഷമല്ലേ, കൊടുക്കണോൽക്കല്ലേ വിഷമം, ഞമ്മക്ക് എന്ത് വിഷമം? അള്ളാ കബൂലാക്കട്ടെ, അള്ളാ കബൂലാക്കട്ടെ. ആ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കുലുക്കുണ്ടായില്ല, നല്ല ഉമ്മാരാ. ഏതായാലും അത് അങ്ങനെ തന്നെ നിലക്കട്ടെ. അല്ല അപ്പൊ ഞാൻ താട്ട അള്ളാഹു സ്വീകരിക്കും മാറ. ഞാനിങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് ഒരാളെ ഒരു ലഘു ഭക്ഷണം എന്ന് പറഞ്ഞു, ലഘു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാനും തങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടായനും മതിലിപ്പോ നമ്മളെ അതിനി കോളേജിൽ പഠിക്കണുണ്ട് ആലിമീങ്ങളോ. അള്ളാഹു തല അവർക്കൊക്കെ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഓരോ ഉണ്ടായി ഭക്ഷണം. അപ്പൊ ലഘു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ചായയും കടിയാക്കാരൻ. നോക്കുമ്പോ നല്ല ഫുഡ്, അള്ളാഹു തല വർക്കത്ത് ചെയ്യട്ടെ. അന്തങ്ങ കൈനാമിയും പറയാനൊരു മടി, അള്ളാഹ് വർക്കത്ത് ചെയ്യട്ടെ. ഇനിയൊരു ഫുഡും കൂടി വരാണ്ട് തന്നെ അള്ളാഹു തല ഓർക്ക് നല്ലോം വർക്കത്ത് ചെയ്യട്ടെ. എന്താ പോലും ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അള്ളാഹു വലൈക്കും സലാം. ഇൻഷാല്ലാ ബിസ്മില്ല, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇതങ്ങളെ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ ദുആക്കിന് ഇജാബത്ത് നൽകണേ റഹ്മാനെ. പിന്നെ ആരാ ഉള്ളത്? ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ, ആകെ കുറച്ച്. കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. നമ്മൾ പിന്നെ വയത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ തേനൊന്നും തരൂലേ. ഇപ്പൊ കിട്ടിയാ കിട്ടും. ഉണ്ടാരെങ്കിലും ആ ലാസ്റ്റത്തെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർക്കൊക്കെ സഹകരിക്കാം. പണിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും അല്ലാത്തവർക്കും മാസത്തിലൊരു 1000 രൂപ അല്ലേ, എല്ലാ മാസവും 1000 കൊടുക്കണം എന്നല്ല പറഞ്ഞു. ഈ ഒരു മാസം മാത്രം ഒരു 1000 രൂപ പണിയില്ലാത്തവർക്ക് അല്ല പണി കൊടുക്കട്ടെ. അല്ലാഹു തആല ജോലിയിലൊക്കെ വർക്കത്ത് ചെയ്യട്ടെ. ആ ഒരു കുട്ടിയായിരുന്നു വേം ഭാവനെ, അല്ലാഹു തആല അവനെ നാഫിയയിൽ കൊടുക്കട്ടെ. അടുത്തടുത്തേനും കൂടി കൊടുത്താണ്. ഇതാണ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രണ്ട്. എന്താ അങ്ങോട്ടും ഉണ്ട്, പൈസ അങ്ങോട്ടും ഉണ്ട്. തേന ചേർന്ന് വാങ്ങിക്കോ. അല്ലാഹ് കബൂലാകട്ടെ. ബിസ്മില്ല. അല്ലാഹ് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നല്ല ബുദ്ധിയുള്ള മകനായി വളരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കണേ അല്ലാഹ്. ഇതൊക്കെ എല്ലാവർക്കും പൈസ കൊടുക്കാൻ കഴിയണമെന്നില്ല. ചില ആൾക്കാർക്ക് മാനസികമായിട്ട് വലിയ ആഗ്രഹം ഉണ്ടെന്ന് കിട്ടിയാൽ മതി, എൻ്റെ 1000 രൂപ റബ്ബേ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക്. ചില ആൾക്കാർ ഉസ്താദുമാർ വരെ പൈസ തരാൻ തുടങ്ങി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കണ്ടങ്ങൾ ഏറ്റങ്ങൾക്ക് ആകെ ശമ്പളം 3000 രൂപ 4000 രൂപ എത്ര ഇവിടെ 10000 രൂപ ചുരുങ്ങി 7000 രൂപ ശമ്പളം. നിങ്ങൾ നേരെ മലപ്പുറത്തേക്ക് പോരി, ഉസ്താദുമാരോട് അങ്ങോട്ട് പോരി, അവിടെയൊക്കെ നല്ല കിട്ടലിട്ടുണ്ട്. വെറുതെ 7000 ഇവിടെ കടന്നു കിടങ്ങാറാകണം. എല്ലാ കമ്മിറ്റിക്കാരോടും എനിക്ക് പറയാനുള്ള ശമ്പളം നല്ലോണം കൂട്ടി കൊടുത്തോളൂ കേട്ടോ. എന്നാലേ പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്കും ഒരു റാഹത്തുണ്ടാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയും ഉസ്താദുമാർക്ക് നല്ല ബർക്കത്തല്ലേ, ശമ്പളം അത്ര മതി, ബർക്കത്തുണ്ടല്ലോ. ബർക്കത്ത് ഉസ്താദുമാർക്ക് മാത്രം ബർക്കത്ത്, സാധാരണക്കാർക്ക് ബർക്കത്ത് മാണ്ടെന്ന് തോന്നിപ്പോലെ വർത്തമാനം കേട്ടാണ്. ചില പള്ളിയിലൊക്കെ ചെന്നാലേ ശമ്പളം പറയുമ്പോൾ 8000 രൂപ ശമ്പളം തരാം. എന്താ 8000? നിങ്ങൾക്ക് ഉള്ളിയിൽ വർക്കത്തില്ലേ? ഇങ്ങോട്ടൊരട്ട അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ബർക്കത്തൊക്കെ അങ്ങനെ എടുത്തോളൂ, എനിക്കൊരു 20000 കാട്ടിയാണ്. പിന്നെ പോലെ ആ ഭർത്താനം തന്നെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഇനി അതങ്ങളെ ഇനി കുറച്ചും കൂടി എടുവേ. ഞാൻ നോക്കി ആരെങ്കിലും ഉണ്ടോ മോനെ? മോനെ നാട്ടുകാരനേ അല്ല ഉണ്ട്. അള്ളാ സ്വീകരിക്കട്ടെ. പിന്നെ ആരാള്ള 1000? ഇതും കൂടി വേഗം പറയാം. നമുക്ക് രണ്ട് നിസ്കാരം പറയണ്ട്. വേ പറഞ്ഞോണ്ട് നേരല്ല എനിക്ക്. 11 മണിവരെ നമ്മളെ സമയമായി കഴിഞ്ഞാൽ അല്ലാ സമയം അങ്ങെത്തിയാലോ. ആരാള്ളേ? 1000 രൂപ
بسم الله تبارك بين اوكي بسم الله الله قبول اكتر الله قبول اكتر آمين ورقة بارنا للي عالكاري سمباني رولو هذا باشي الله نعمل آمين قاتلتان ولك سمباني دي بدا عالكاري كنن بڑي آر وشار غاني لبنن دبو آئرم غورتتن نا كارجر عالكاري جندك الله وي جنگل مجلسني قبول اكتر الله آر اللو ري آئر روپن غوري 2, 4, 8, 10, 12, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135
في الكواكب كالبدور بل بأشرفه منه يا سيدي خير النبي الصلاة والسلام. أنت تتلو بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة والسلام. الشافي الأبتاحي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قد يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافي الأبتاحي والحبيب العربي ഉള്ളാളം നാട്ടിലെ രാജരേ ഉദിമാദിയായുള്ള താരമേ ഏറെ പുകൾപ്പെട്ട ധീരരേ താജുൽ ഉലമയ താജരേ അസ്സലാത്തു അല നബി വസ്സലാമു അല റസൂൽ الشافي الأبتاحي والحبيب العربي ഉള്ളാളം നാട്ടിലെ രാജരേ ഉദിമാദിയായുള്ള താരമേ ഏറെ പുകൾപ്പെട്ട ധീരരേ താജുൽ ഉലമയ താജരേ മൗലായ സലി വസലിം ദായിമൻ അബദ على حبيبك خير الخلق كلهم ناداني او نديم نلغني പുണ്യരെ ദരജകളേറ്റണേ നാളെ സുവർഗമിൽ കൂട്ടണേ ഞങ്ങളെയും കൂടെ ചേർക്കണേ അസ്സലാത്തു അല നബി വസ്സലാമു അല റസൂൽ അശ്ശഫീഉൽ അബ്താഹി والحبيب العربي ناداني
സൗനദ്യം നൽകണേ പുണ്യരെ ദരജകളേറ്റണേ നാളെ സ്വർഗമിൽ കൂട്ടണേ ഞങ്ങളെയും കൂടെ ചേർക്കണേ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹ لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മകളെ കല്യാണം പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി നമ്മളെ അമ്മമാര് വന്നിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മക്ക് കുഴപ്പമില്ല ഞാൻ അപ്പടെ പോവും അള്ളാഹ് കബൂലാക്കട്ടെ ആ രണ്ട് ഒരു കുട്ടിൻ്റെ രണ്ട് പാദസരം മകളെ കല്യാണം ശരിയാവാൻ വേണ്ടി അല്ലാഹുവേ താജുലുലമിയുടെ ബർക്കത്ത് കൊണ്ട് അനുയോജ്യമായ ഭർത്താവിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളോട് ആരൊക്കെ സഹകരിച്ചോ ഞങ്ങളെ സഹകരിച്ചവരെ മുഴുവനും നീ കബൂലാക്കണേ റഹ്മാനെ ഓ എന്റെ മുഅ്മിനികളെ ഞാൻ നിർത്തട്ടെയോ ഒരൊറ്റ സംഭവം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രയാസമുള്ള ഉപ്പമാരെ ഓ എന്റെ ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ നമുക്ക് ദുആ ചെയ്ത് പിരിയണം മഹാനായ സയ്യിദവരകൾ ഇവിടെയുണ്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദുആയിലെല്ലാ മുഅ്മിനികളെ ഇനി ഉൾപ്പെടുത്തണേ റഹ്മാനെ എല്ലാ ആളുകളും പ്രയാസമില്ലെങ്കിൽ അടുത്തേക്കൊന്ന് വരിക രണ്ട് നിസ്കാരമല്ലേ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത് ഒന്ന് മാതാപിതാക്കളെ പൊരുത്തത്തിനുള്ള നിസ്കാരമാണ് മറ്റൊന്ന് ഹബീബായ നിവിധങ്ങളെ സ്വപ്നം കാണാനുള്ള ഒരു നിസ്കാരമാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് അതേ നമ്മൾ നമ്മളായത് എന്തുകൊണ്ടാ നമ്മളെ മാതാപിതാക്കളല്ലേ നമ്മളെ വളർത്തിയത് മാതാപിതാക്കളല്ലേ നമ്മുടെ സമ്പത്തിന്റെ കാരണക്കാർ ഞാനിങ്ങനെ ഒച്ചയിടുന്നത് എന്തുകൊണ്ടാ ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വയള് പറയുന്നത് എന്തുകൊണ്ടാ എന്റെ ഉപ്പ എന്നെ ഒരു മുസ്ലിയാരാക്കിയത് കൊണ്ടല്ലയോ എന്നാല് ഇപ്പോ നമുക്ക് ആരോഗ്യമുണ്ട് പക്ഷേ ഒരു കാലം നമുക്ക് ആരോഗ്യമില്ലായിരുന്നു നമ്മളൊന്നിനും പറ്റില്ലായിരുന്നു നമുക്ക് വർത്തമാനം പറയാൻ കഴിയില്ലായിരുന്നു എന്ത് കണ്ടാലും മനസ്സിലാകില്ലായിരുന്നു ആരെ കണ്ടാലും ബഹുമാനിക്കണമെന്ന് അറിയില്ലായിരുന്നു ആ ഒരു ശൈലിയിൽ നിന്ന് നമ്മളെ മാറ്റിത്തിരുത്തിയതാരാ നമുക്ക് ഈ ലോകം പഠിപ്പിച്ചതെന്നതാരാ നമുക്ക് നമ്മുടെ ഹബീബിനെ പഠിപ്പിച്ചതെന്നതാരാ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമായി കേൾക്കുന്ന ആരിൽ നിന്നാ എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വായിൽ നിന്നല്ലയോ ഹസ്ബി റബ്ബി ചൊല്ലിയത് മാതാപിതാക്കളല്ലയോ ഓ എന്റെ സഹോദരന്മാരെ തീരോ ഉമ്മയോടുള്ള മഹത്വം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ രണ്ടരക്കാത്ത നിസ്കാരം ആ രണ്ടരക്കാത്ത നിസ്കാരം കൊണ്ട് തീരുമോ ഇല്ല ഇല്ല നമ്മളിവിടെ നിന്ന് നടന്നു പോകുന്നു കബാലയത്തിലേക്ക് ഉമ്മായെ നമ്മൾ തോളിലേറ്റി ഇവിടെ നിന്ന് നടന്നിട്ടാ കബാലയത്തിൽ പോകുന്നത് എല്ലാ മാതാവിന് നമ്മൾ ചെയ്തു കൊടുത്തു അവിടെ അറഫയിൽ താമസിക്കുമ്പോഴും ഉമ്മ നമ്മുടെ പുറത്തുണ്ട് തുവാബ് ചെയ്യുമ്പോഴും നമ്മുടെ ഉമ്മ നമ്മുടെ പുറത്തുണ്ട് നമ്മുടെ ഉപ്പ നമ്മുടെ പുറത്തുണ്ട് ഏറ്റുപിടിച്ചിട്ടാ നമ്മളിവിടെ നിന്ന് പോകുന്നത് എന്നാൽ തന്നെ മാതാവിനോടുള്ള ആ ഒരു കടമ വിട്ടാ നമ്മൾ അശക്തരാണ് മക്കളെ ഏതു വക്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോഴും ഉമ്മാനെ മറന്നു പോകല്ല
ഹയാത്തുള്ള ഉമ്മാനെ മറന്നുപോകല്ല. മരിച്ചുപോയ ഉപ്പായെയും ഉമ്മായെയും മറന്നുപോകല്ല. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഏയ് എന്താ നിർത്തിയ പോലീസുകാര് പറഞ്ഞു നിർത്തി എടാ തുറന്നാണ് അല്ലാത്തൊക്കെ ഇവിടെ നല്ല പോലെ നടക്കണ്ടല്ല ഇവിടെ ബാഗ് നടക്കുമ്പോൾ അതിന് കൊലിമാരുണ്ടാക്കും ഓനെ കണ്ട് നിങ്ങളാണ് പേടിച്ചാലോ പേടിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഓല് 11 മണി വരെ ടൈം വന്നതല്ലേ എന്നൊന്നും ഏറ്റില്ല ഇനിയുണ്ട് അരമണിക്കൂർ അല്ലാഹ് കബൂലാക്കട്ടെ താജുലമന്റെ പൊരുത്തം കൊണ്ട് റബ്ബൻ ഈ കാവൽ നൽകണേ റഹ്മാൻ ഒരു കേസും നമുക്ക് ഉണ്ടാവില്ല ليؤميك حق لو علمت كثير وكثيرك يا هذا عليك يسير മാതാവിനോടുള്ള പൊരുത്തം പറഞ്ഞാ തീരുമോ കടമ പറഞ്ഞാ തീരുമോ പറഞ്ഞറിയിക്കാൻ കുറെയുണ്ടെങ്കിലും ഓ മോനെ കതീറോ കയാദ അലൈക യസീറോ നീ അത് ചെയ്യുമ്പോ ചെറിയതാണ് പറയാൻ കുറയുണ്ട് പക്ഷേ നമ്മളത് ചെയ്താലും കുറവാണ് എന്നിട്ടോ മഹാന്മാര് പഠിപ്പിക്കുകയാണ് وكالليلة باتت لثقليك تشتقي لها من جواها أنة وزفير നിനക്ക് വേദന വന്നപ്പോ നിനക്ക് രോഗം വന്നപ്പോ നിന്റെ കാലുമുറിഞ്ഞപ്പോ നിനക്ക് പനി പിടിച്ചപ്പോ നിനക്ക് തലവേദനയുണ്ടായപ്പോ ഏത് രോഗം നിനക്ക് പിടിപെട്ടപ്പോഴും കരഞ്ഞതാരാ നിന്നേക്കാൾ കരഞ്ഞവരുണ്ട് നിന്റെ വീട്ടിൽ തന്നെയുണ്ട് നിന്റെ ഉമ്മ കരഞ്ഞ പോലെ കരയാൻ നിന്റെ ഭാര്യയെ കിട്ടൂല നിന്റെ ഉമ്മ വേദനിച്ച പോലെ നിന്റെ മക്കള് വേദനിക്കൂല വക്കം ലൈലത്തം ബാത്തത്ത് വക്കം ലൈലത്തം باتت لثقليك تشتقي لها من جواها أنة وزفير നിന്റെ കണ്ണിന്റെ പോളടക്കാൻ കഴിയാതെ നീ എങ്ങാനും വേദനിച്ച് വേദനിച്ചങ്ങ് ഉറങ്ങിയാലോ നീ ഉറങ്ങുമ്പോ ഉറങ്ങാതെ നിന്റെ അടുക്കൽ ഒരാൾ വന്ന് നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എങ്ങനെ നീ കാണാനാ നീ ഉറങ്ങുകയല്ലയോ നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ വേദനയെ കണ്ടറിഞ്ഞുകൊണ്ട് തലക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് തടവുന്ന ഒരാൾ അറിയോ നിനക്ക് അതാരുമല്ലേ നമ്മുടെ ഉമ്മ തന്നെയാണ് അല്ലാഹുവേ ഞങ്ങൾ ഉമ്മമാർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മാന്റെ ഖബറിലേക്ക് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെയും ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിൻ്റെയും ഇതൊരു സവാബ് നീ കൊടുക്കണേ അല്ലാഹു അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങൾ പറയും നിബിധങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ മാതാവുണ്ടായുമ്പോ നമുക്ക് ഉറക്ക് വന്നില്ലെങ്കിലും നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ ആ ഉമ്മയും ഉറങ്ങാതിരിക്കുന്നുണ്ട് ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മ്ലേച്ഛമായത് പുറത്തു വന്നാൽ നമ്മളെ മൂത്തിച്ചാൽ നമ്മളെ കാട്ടിച്ചാൽ നമ്മളെ കഴുകാൻ ഉപയോഗിക്കുന്ന കയ്യേതാ ഇടം കയ്യല്ലേ എന്നാ മൂത്രം കഴുകാൻ വലം കൈ ഉപയോഗിച്ച ഒരാളുണ്ട് അത് നിന്റെ ഭാര്യയല്ല നിന്റെ ഉമ്മയാണ് കേട്ടോ വക്കം മറത്തൻ ജഅത് വഅതത് കൂതഹാ ഇനാന വ ഇശ്ഫാകൻ ഫഅൻത സഗീറു അതേ നമ്മളെല്ലാം വയറ് നിറക്കുമ്പോഴോ നമുക്കിനിയും ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ വിശപ്പ് സഹിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മ നമ്മളോട് കള്ളം പറഞ്ഞു മോനെ എനിക്ക് വിശക്കുന്നില്ല നീ കഴിച്ചോ എന്നിട്ട് വിശക്കുന്ന ഉമ്മായിയുടെ വിശപ്പ് ഉമ്മയതാ സഹിക്കുകയല്ലയോ എന്നിട്ട് നമുക്ക് ഭക്ഷണം തന്നില്ലയോ ഇങ്ങനത്തെ ഉമ്മയോടുള്ള കടപ്പാട് ഞാനൊരു 2 മണിക്കൂർ വാവിട്ട് കരഞ്ഞതുകൊണ്ടായോ നിങ്ങൾ കൊല്ലങ്ങളോളം പറഞ്ഞത്
ഉണ്ടായോ, നമ്മളെ എല്ലാ വർഷം ഇതുപോലെ പരിപാടി നടത്തിയത് കൊണ്ടായോ, അല്ലാഹു തആല നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഞാൻ നിർത്തുകയാണ്. നാല് റക്അത്ത് നിസ്കാരം, ഒരൊറ്റ വായന വായിച്ചിട്ട് നിർത്തുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വെള്ളിയാഴ്ച രാവിൽ ഒരു നാല് റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. ഇഖ്റാ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി മർറ, ഓരോ റക്അത്തിലും ഒരു വീതം ഫാത്തിഹ, നാല് റക്അത്തിൽ ഓരോ ഫാത്തിഹ. വയാ ആയത്തുൽ കുർസി ഖംസ മറാത്തിൽ, ഒറ്റ റക്അത്തിൽ തന്നെ അഞ്ചു വട്ടം ആയത്തുൽ കുർസി, അഞ്ചു വശം ഖുൽ ഹുവല്ലാഹു അഹദ്, അഞ്ചു വട്ടം കുല്ലാഊദു ബിറബ്ബിൽ ഫലക്, അഞ്ചു വട്ടം കുല്ലാഊദു ബിറബ്ബിൻ നാസ്. ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ്, കുല്ലാഊദു ബിറബ്ബിൽ ഫലക്, കുല്ലാഊദു ബിറബ്ബിൻ നാസ്, ഒക്കെ അഞ്ചു വട്ടം. അങ്ങനെ നിസ്കാരത്തിന് സലാം വീട്ടി പതിനഞ്ച് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹല്ല അദീം എന്ന ദിക്ര ചൊല്ലി അതിൻ്റെ പ്രതിഫലം മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ദുആ ഒക്കെ മന്ദരായ സയ്യിദവരകൾ നടത്തും. നിങ്ങൾ അവിടെ അങ്ങനെ നോക്കിക്കണ്ട. അള്ളാഹു തആല പെട്ടെന്ന് ഒക്കെ റാഹത്താക്കി തരുമാറാകട്ടെ. ആനുകൂല്യ സാഹചര്യങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഹബീബായ നബിതങ്ങളെ സ്വപ്നം കാണാൻ വെള്ളിയാഴ്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. صلى الله على محمد എല്ലാവരും പെട്ടെന്ന് വന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് സി ടി എം സലീം തങ്ങളാണ് നമ്മുടെ മേജയിലേക്ക് നേരത്തെ തന്നെ വന്നതാണ്. തങ്ങളവറുകൾ ദുആർക്കും എല്ലാവരും പെട്ടെന്ന് തങ്ങളോട് മുസാഹഫാത്ത് ചെയ്യുക. സയ്യിദന്മാരാണല്ലോ, ആ ബറക്കത്ത് നമുക്ക് കിട്ടും. മുസാഫ ചെയ്ത് എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിയാം. നാളെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരത്തിന് ഉടനെ ജലാലിയ റാത്തിബ് ഇവിടെ നടക്കും. സയ്യിദ് ജഅഫർ സാദിഖ് തങ്ങൾ പോലത്തെ മഹാന്മാരൊക്കെ എത്തും. നാളെ അസർ നിസ്കരിച്ച് സഅദിയ പ്രചാര സഭ ഇവിടെ തന്നെ നടക്കും. ബഹുമാനപ്പെട്ട റഫീഖ് സഅദി ഉസ്താദിൻ്റെ പ്രസംഗമുണ്ടായിരിക്കും. അസർ നിസ്കരിച്ച് എല്ലാവരും എത്തുക. അതുപോലെ സയ്യിദ് മദനി അറബി കോളേജ് ഉള്ളാള ഇതിൻ്റെ താജുൽ ഉലമ രണ്ടാമത്തെ വർഷത്തിൻ്റെ അനുസ്മരണയും നൂറെ മദീന അബ്രഹത്ത് ബുർദ മജ്ലിസ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ തങ്ങൾ കൊയിലാണ്ടി ഒക്കെ നേതൃത്വം നൽകുന്ന പരിപാടി ഉള്ളാളെത്ത് ജനുവരി 24-ാം തീയതി അസർക്ക് നടക്കുന്നു. വലിയ ബുർദ മജ്ലിസുമൊക്കെ നടക്കുന്ന പരിപാടി എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമുക്ക് വേണ്ടി ദുആ നടക്കും. എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾക്ക് നൽകിയ കവറ് നാളെ റാത്തിബിന് വരുമ്പോൾ എല്ലാവരും എത്തിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക വ ഹബീബിക സയ്യിദന മുസ്തഫ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സലാതൻ കാമില വ സല്ലിം സലാമൻ തഅമ്മൻ على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلع به الحواهج وتنال به الرغاهب وعسر الخواتم يستسقي الغمام في وجه الكريم على آله وصحبه في كل محد ونفس بهذه كل معلوم لك الرحم الرحيم يا الله يا سعدك لان الرحمن പടച്ചവനെ ഞങ്ങൾ നിന്റെ ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞ മദ്ഹ് ചൊല്ലി റഹ്മാനെ നീ മക്ബൂൽ ചെയ്യനെ റഹ്മാനെ നീ സ്വീകരിക്കനേ റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ എല്ലാം അലാലായ ഉദ്ദേശങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ നീ തീർക്കണേ റഹ്മാനെ നിന്റെ ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ നീ ഉൾപ്പെടുത്തനെ റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനിച്ചവർ കമ്മിറ്റി പാറ് വൈകലുണ്ട് റഹ്മാനെ ചെറുപ്പക്കാരുണ്ട് റഹ്മാനെ ഉമ്മപ്പങ്ങന്മാരുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാം ആലാലായ ഹജ്ജ് ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും തീർക്കണേ റഹ്മാനെ എന്ത് രോഗമുണ്ടെങ്കിൽ ഹബീബായ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർഗത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾക്ക് നൈദായത്ത് നിലനിർത്തണേ റഹ്മാനെ ഞങ്ങളെ ആ അക്കിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ
ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. തലവേദനയുള്ളവർ, ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട് റഹ്മാനെ. രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടവർ ഇവരുള്ളവർ, അതെ. അതുപോലെ ചർമ്മവ്യാധി രോഗമുള്ളവർ, പല്ല് വേദനയുള്ളവർ, ചെവിട് വേദനയുള്ളവർ റബ്ബേ, പ്രഷർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് റഹ്മാനെ. എല്ലാ രോഗം തരുന്നവൻ നീയാണ് അല്ലാഹ്, ശിഫ നൽകുന്നതും നീയാണ് റഹ്മാനെ. നിന്റെ ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. റബ്ബെ പെട്ടെന്നുള്ള മരണത്തൊട്ട് കാക്കണേ അല്ലാഹ്. മാനസികവും പൈശാചികവും ശാരീരികമായ എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ ആക്സിഡന്റ് പോലോ തപ്പകടം മരണത്തൊട്ട് കാക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ ഒരുപാട് പാവപ്പെട്ട ചെറിയ തീമിങ്ങളുണ്ട് അല്ലാ, ഉസ്താദ്മാരെ ആലിമീങ്ങളുണ്ട് അല്ലാ, സാദാതീങ്ങളുണ്ടല്ലോ, അവരെ ബർക്കത്ത് കൊണ്ട് ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ ഹാജത്ത് ഉദ്ദേശങ്ങൾ വിഷമങ്ങൾ എന്തൊക്കെ ഉദ്ദേശമുണ്ട് റഹ്മാനേ അല്ലാ, എല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ഒരുപാട് ഈ പരിപാടിക്ക് സംഭാവനം തന്നവരുണ്ട് അല്ലാ, ഒരുപാട് ഗർഭിണിയായ സ്ത്രീകളുണ്ട് അല്ലോ, അവർക്ക് അല്ലാഹുവേ നല്ല ഖൈറായ സുഖപ്രസവം നീ നൽകണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ എല്ലാം ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഷഫഅത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ കയ്യില്ലെന്ന് ഹൗറുൽ കൗസറിൻ്റെ വെള്ളം കുടിക്കാറില്ല, തൗഫീഖും ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ മഹാന്മാരെ ഹാദിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ അവലിയക്കന്മാരെ ഹാദിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ പാവികളാണ് റബ്ബെ, അറിഞ്ഞോ അറിയാതെയോ രാശ്യം പരസ്യമായ എല്ലാം ദോഷങ്ങളും നീ മജ്ലിസിൻ്റെ വർക്കത്ത് കൊണ്ട് നീ മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെ കൂടി ഉമ്മപ്പങ്കന്മാരുണ്ടല്ലോ, അവർക്ക് അനോജ്യമായ കുഫത്തായ ഭർത്താക്കൾ നീ കെട്ടിച്ചു കൊടുക്കണേ റഹ്മാനേ. ആഫത്ത് മുസീബത്തിന് തൊട്ട് കാക്കണേ റഹ്മാനേ. നമ്മുടെ ഈ പരിപാടിക്ക് കയറി എത്രയോ പ്രവർത്തന പ്രവർത്തിക്ഷ, അതുപോലെ എല്ലാ ചെറു മുതൽ ചെരുപ്പ് മുതൽ വയസ്സുള്ളവരും ഉമ്മപ്പങ്കന്മാർ എല്ലാവരെയും നീ അവർക്ക് നീ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ ഹിദായത്ത് നീ നിലനിർത്തണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളാരെയും നീ കൊടുക്കല്ല റഹ്മാനേ. റബ്ബേ ഞങ്ങളാരെയും സിഹിറിൽ വാദിച്ച് കൊടുക്കല്ല റഹ്മാനേ. റബ്ബേ എല്ലാ സിഹിറും നീ ബാത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളെ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. അവർക്ക് ദീർഘായുഷും ആഫിയത്തും ഇമ്മത്ത് കൊടുക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ ദർജ നീ ഉയർത്തണേ റഹ്മാനേ. തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ على حبيبك خير الخلق كل നബിയെ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഹബീബെ ഞങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. നബിയേ അവിടുത്തെ ഹബീബായ തങ്ങളെ ഞങ്ങൾ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാ. റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേറിൽ സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങൾക്ക് നാവാക്കണേ അല്ലാ. റബ്ബേ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന കൽബാക്കണേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫഅത്തിൽ ഞങ്ങൾ സാധുക്കളായ ഞങ്ങളെ ഷഫഅത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ഇമ്മത്തും നീ നൽകണേ അല്ലാ. റബ്ബെ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ നോമ്പ് ഞങ്ങൾ സദക്ക കൊടുത്ത സദക്ക നീ സ്വീകരിക്കണേ അല്ലാ.
ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പാവപ്പെട്ടവർ ചെറിയവരും ഉമ്മപ്പങ്കന്മാർ മരണം മരണപ്പെട്ടവരുണ്ടല്ലോ, അവരെ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഖബറിൻ്റെ അദാബിന് തൊട്ടവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനേ. റബ്ബേ, മരിക്കുന്ന സമയത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലി വസ്ഹാബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. നമുക്ക് ഒരല്പം ഇരുന്ന് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ഇരുന്നു അല്ലാഹു ബഹുമാനപ്പെട്ട സയ്യിദവർകൾക്കും മറ്റുള്ള സയ്യിദന്മാർക്കും നമ്മുടെ പ്രസംഗത്തിൻ്റെ പേര് നേരത്തെ എത്തി നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ വളരെ റാഹത്തായി നമുക്ക് പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കവി ഉസ്താദ് അവർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ഉസ്താദ് അവർക്കും ബഹുമാനപ്പെട്ട സയ്യിദന്മാർക്കൊക്കെ നമ്മുടെ സംഘടനകൾക്കിൻ്റെ വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശ്രദ്ധിക്കുക, നാളെ അസറിന് നിസ്കാരം കഴിച്ച് ഇവിടെ സഅദിയയുടെ സമ്മേളനത്തിൻ്റെ പ്രചാര സമ്മേളനം നടക്കാറുണ്ട്. ബഹുമാനപ്പെട്ട പ്രഗത്ഭ വാഗ്മിയായ റഫീഖ് സഅദി ബാക്കിമാർ അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ പ്രസംഗം നടക്കും അസർ നിസ്കരിച്ച്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ജലാലിയ റാത്തി ബഹുമാനപ്പെട്ട സയ്യിദ് ജഫർ സാദിഖ് തങ്ങൾക്ക് മുമ്പ് പോലത്തെ മഹാന്മാരൊക്കെ നേതൃത്വം നൽകുന്ന ആ വലിയ റാത്തിബാനെ നാളെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ അതിന് സീറനയും മറ്റും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നൽകിയ കവറ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ വരുന്ന ആ ബഹുമാനമാകപ്പെട്ട ജലാലിയ റാത്തിബിന് വരുമ്പോൾ നല്ല ഒരു സംഭാവന അതിൽ നല്ല നിയത്തോടുകൂടെ അതിൽ നിങ്ങൾ നിക്ഷേപിച്ച് നിങ്ങൾ ആ കവറ് കൃത്യമായി നാളെ ഇവിടെ സയ്യിദന്മാരെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, ഞാനൊരു നിസ്കാരം പറഞ്ഞു നിങ്ങൾ ആരും നേരം വൈകിയോണ്ട് ഞങ്ങളിപ്പോൾ തീർക്കില്ല സാർ, നേരം വൈകി ഞങ്ങൾ പൊരുത്തപ്പെടുക. അത് രണ്ട് റക്കായത്തെ നിസ്കാരമാണുള്ളത്. മരിച്ചുപോയത് ഉപ്പയായാലും ഉമ്മയായാലും ആ ഉപ്പാൻ്റെ പൊരുത്തത്തിന് വേണ്ടി രണ്ട് റക്കായത്തെ നിസ്കാരം ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് കരുതുക, എന്നിട്ട് തക്ബീറ് കെട്ടുക സാധാരണ നമ്മൾ കെട്ടുന്നത് പോലെ. ശേഷം വജ്ജഹത്ത് ഓതി ഒരു ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം അഞ്ച് പ്രാവശ്യം ആയത്തുൽ കുർസി, അഞ്ച് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, അഞ്ച് പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, അഞ്ച് പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതാണ് ഒരു റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിനും അതുപോലെ തന്നെയാണ് സൂറത്ത് ഓതേണ്ടത്. ഈ ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഫാത്തിഹ സൂറത്ത് രണ്ടു റക്അത്തിലും ഒരുപോലെ തന്നെ. പിന്നീട് സലാം വീട്ടിയതിന് ശേഷം 15 തവണ, സാധാരണ നമ്മൾ 3 തവണ അസ്തഗ്ഫിറുള്ള പറയുന്നത്, ഇതിൽ 15 തവണ അസ്തഗ്ഫിറുള്ളാഹിൽ അദീം എന്ന് പറഞ്ഞ് ഇതുവരെ നിസ്കരിച്ചതിൻ്റെ കൂടി മരിച്ച എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഞാനിത് ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹദിയ ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഫഖദ് അദാ ഹുഖൂഖഹുമ അവ രണ്ടുപേരുടെയും ഹക്ക് അള്ളാഹു വീട്ടിയവനായി എണ്ണുമെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വപ്നം കാണാൻ ഒരു നിസ്കാരം ഞാൻ പറഞ്ഞിരുന്നു. അത് ഇതുപോലെ 4 റക്അത്താണുള്ളത്. 4 റക്അത്ത് അത് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി 2 റക്അത്ത് വീതമാണ് നിസ്കരിക്കുക. നമ്മൾ വിത്ര തറാബിയൊക്കെ നിസ്കരിക്കുന്ന പോലെ 2 റക്അത്ത് വീതം, 2 സലാമോടുകൂടെ 4 റക്അത്ത് തക്ബീറ് കെട്ടുക ഹബീബിനെ കാണാൻ വേണ്ടി 2 റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. പിന്നെ ഫാത്തിഹ സൂറത്ത്, വജ്ജഹത്തിന് ശേഷം ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹയ്ക്ക് ശേഷം വല്ലുഹാ വല്ലൈലി ഇദാ സജാ സൂറത്ത്, അലം നഷ്റഹ് ലക സൂറത്ത്, ഇദാ സുൽസിലത്തിൽ സിൽസാലഹ
ഇങ്ങനെ നാല് സൂറത്ത് ഒരു റക്അത്തിൽ, ഇതേ സൂറത്ത് തന്നെ രണ്ടാമത്തെ റക്അത്തിൽ, ഇതേ സൂറത്ത് തന്നെ മൂന്നാമത്തെ റക്അത്തിൽ, നാലാമത്തെ റക്അത്തിൽ. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് ഒരു 70 പ്രാവശ്യം നമുക്കറിയുന്ന സ്വലാത്ത്, അറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക. അതോടുകൂടെ സ്വലാത്തിന് ശേഷം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അലദീം എന്ന ദിക്റും ചൊല്ലുക. പിന്നെ ഉറങ്ങുന്നത് വരെ സുമ്മ യനാമു മുസല്ലിയ, സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് ഉറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ വർത്തമാനം പറയാൻ പാടില്ല, വേറൊന്നും ആലോചിക്കാൻ പാടില്ല. സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് ഉറങ്ങിയാൽ ഫഖദ് യറാനി, അവൻ എന്നെ കാണുക തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്നു. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ആളുകളും ദുആയിരക്കണം. പ്രത്യേകിച്ച് ഞാൻ പാലക്കാട് ജില്ലയിലെ ഏടത്തനാട്ടുകര എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശത്താണ് ദിർസ് നടത്തുന്നത്. 30 മഹല്ല് മുജാഹിദ് മാത്രമേ അവിടെ ഉള്ളൂ. ഒരൊറ്റ സുന്നില്ല അവിടെ. ഒരു വീട്ടുകാരനുള്ള ഒരു വ്യക്തി ഇപ്പോൾ സുന്നി ആയിട്ടുണ്ടോ? അവൻ ഗൾഫിൽ പോയി പേരുടെ വേദ കേട്ട് സുന്നിയതാ. അങ്ങനെ ഞാൻ പല ആൾക്കാർ വരണം, അതിനൊക്കെ ഇങ്ങോട്ട് ദുആയിരക്കുക. അള്ളാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അവിടെ 20 കുട്ടികൾ മുതാലിമീങ്ങളായി പഠിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വേറെ രണ്ട് മുദരിസുമാരോടെ മുദരിസുമാരുണ്ട്. കുക്കും ഉണ്ട്. ഉൽക്കൊക്കെ ശമ്പളവും ഞാൻ കൊടുക്കണം. നിങ്ങളൊക്കെ ദുആയിരിക്കുക കടല്ലാതെ മുന്നോട്ട് പോകാൻ. അള്ളാഹു തആല കടങ്ങളൊക്കെ വീട്ടിൽ തരുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഒരു ഉറുപ്പ്യ, 2 റുപ്യ, 3 റുപ്യ ആ കുട്ടികളെ ചിലവൊക്കെ തരികയാണെങ്കിൽ ഞാനത് അവിടെ എത്തിച്ചു കൊടുക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.